അപകടത്തിന്റെ തോത് കുറക്കുക എന്നതും അപകടം എന്ന ഒരു ടീമിനെ വാർത്തെടുക്കാനും അതിന്റെ ഉദ്ഘാടനത്തിനും കേരള ഫയർ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച ഈ നിലപാടിൽ മോട്ടോർവാഹന വകുപ്പിന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ട്രോമ കെയർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടിയസിനെ ട്രെയിൻ ചെയ്തെടുത്ത് റോഡിലേക്ക് ഇറക്കുന്നത് പല സ്ഥലങ്ങളിലായി. ക്ലബ് ഇപ്പം നേരത്തെ കണ്ണൂർ ആർ ടി ഒയുടെ തൊട്ടടുത്തുള്ള കോൺഫറൻസ് ഹാളിലായി വെച്ചിട്ടായിരുന്നു ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഇപ്പം അത് മാറ്റി ഏതെങ്കിലും സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ക്ലബുകൾ ഒക്കെ ഏറ്റെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ ഈ പരിപാടി പ്ലാൻ ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് അതിന് താല്പര്യമുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതിപ്പം ഒരു ആ പരിപാടിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുള്ള ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്, ഡോക്ടർമാർ വന്നെടുക്കുന്ന ഫസ്റ്റ് എയ്ഡിൻ്റെ ക്ലാസ്. നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ അതിൻ്റെ ട്രെയിനിങ് അതിൻ്റെ അപ്പുറത്തെ ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാർ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഡോക്ടർ വേണ്ടി വരും എന്ന് ഇല്ല, നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്തോളൂ. പിന്നെ അത് കഴിഞ്ഞ് ലീഡർഷിപ്പിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ്, അങ്ങനെ ഉച്ചവരെ ആ രണ്ട് സെഷനും, ഉച്ചയ്ക്ക് ശേഷം റോഡ് സേഫ്റ്റി ആയി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കാര്യം ചെയ്യുന്ന വേറെ സെഷനും, അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ പ്രോഗ്രാമാണ്. അങ്ങനെയുള്ള വോളണ്ടിയേഴ്സിനെ റോഡിലേക്ക് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 5000 മുകളിൽ വോളണ്ടിയേഴ്സ് കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണെന്നുണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ ട്രാക്കിൻ്റെ സൊസൈറ്റിൻ്റെ അത് സ്ഥാപിച്ചത് മുതലുള്ള എൻ്റെ ഫാക്കൽറ്റിയാണ്. അപ്പം റോഡിനെ കുറിച്ചും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിനെ കുറിച്ചും അവരുടെ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രാഥമികമായ അറിവ് കിട്ടിയ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാവണം എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്നതും, വളരെ നല്ല കാര്യമാണ്. നമ്മുടെ റോഡ് കുരുതിക്കളമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 35,000-40,000 റോഡ് അപകട കേസുകൾ, റോഡ് അപകട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിൽ എത്രയോ ഇരട്ടി എണ്ണം കോംപ്രമൈസായിട്ട് പോകുന്നതുണ്ട്, അത് നമ്മുടെ കണക്കിലേക്ക് വരുന്നില്ല. ഇത്രയും അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം ഏകദേശം 4,300 വർഷാവർഷം 4,300 അതിൽ അങ്ങോട്ട് മുകളിലേക്ക് പോകാത്ത രീതിയിൽ ഒരു ഒരു സംഖ്യയായിട്ട് അത് തുടരുകയാണ് മരണസംഖ്യ റോഡ് അപകടങ്ങളിൽ കേരളത്തിൽ. നമ്മുടെ രാജ്യത്താകമാനം നോക്കുമ്പോഴേ അത് 1.5 ലക്ഷത്തോളം അപകടങ്ങൾ നടക്കുന്നുണ്ട്, അപകട മരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ മരണത്തിൻ്റെ കണക്ക് ഈ ഫുട്ബോൾ കളി പോലെയാണ്, മരണത്തിൻ്റെ കണക്ക് മാത്രം, ഗോളിൻ്റെ കണക്ക് മാത്രമേ വരൂ. പക്ഷെ അതിൽ എത്രയോ ഭീകരമാണ് കണ്ണ് പോയവർ, കൈ പോയവർ, കാല് പോയവർ, ജീവച്ചവങ്ങളായി ബെഡ്രിഡനായി കിടക്കുന്ന ആൾക്കാർ ഇതിനെത്രയോ അധികമാണ്. അവരുടെ ആ കഥന കഥകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നേയില്ല. എല്ലാം ഈ ഫുട്ബോളിലെ ഗോളടി, ഗോളവസരങ്ങൾ, നല്ല ഗോളവസരങ്ങൾ ഉണ്ടാവാം, ബാറ്റ് തട്ടിപ്പോയതുണ്ടാവാം, ഗോളി രക്ഷിച്ചെടുത്ത അസാമാന്യ സേവുകൾ ഉണ്ടാവാം, അല്ലേ? അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഫുട്ബോൾ കളിയിൽ ജയം തീരുമാനിക്കുന്ന ഗോളുകളാണ്. അതുപോലെ ഈ റോഡ് അപകടങ്ങൾ നമ്മൾ പറയപ്പെടുന്നത് മരണസംഖ്യ എത്ര എന്നുള്ളതിന് അതിനപ്പുറത്തേക്ക് പ്രാധാന്യം കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവം. എങ്ങനെ റോഡ് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞാലും നമ്മളതിന് അറിവില്ലാത്തതുകൊണ്ടല്ല ഈ കാലഘട്ടത്തിൽ അറിവില്ലാത്തവർ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല. അറിയാൻ മാർഗങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളത് വിസ്മരിക്കുകയാണ്. പല അപകടങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ തന്നെ മാനുഷികമായ പിഴവുകളുണ്ട്, അറിഞ്ഞുകൊണ്ടുള്ള പിഴവുകൾ. ആ പിഴവുകൾ ഒഴിവാക്കിയാൽ വളരെ സുഖകരമായി ഓടിച്ചു പോകാവുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ആ ചാവല്യം എന്നാണ് വിചാരം. അതാണ് പലപ്പോഴും റോഡ് അപകടങ്ങൾ, മരണങ്ങൾ, അല്ലെങ്കിൽ റോഡ് അപകടത്തിൽ അപകട ഭീഷണി തന്നെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ എങ്ങനെ നമുക്ക് അതിനകത്ത് വ്യത്യാസം ഉണ്ടാക്കാം? പൂർണ്ണമായി നിർത്താൻ പറ്റുന്നൊന്നും റോഡുകളുടെ പരിചയമാണ്, റോഡുകളുടെ പരിചയമാണെങ്കിലും വാഹനങ്ങൾ അവിടുന്ന് വേണം. നമ്മൾ ഒരു 70 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ആകെ 30,000 വാഹനങ്ങൾ ഉണ്ടാക്കി, 30,000 വണ്ടി മാത്രമേ 70 ഉണ്ടാക്കി. 80 ആകുമ്പോഴേക്ക് അതിൻ്റെ 2 ഇരട്ടിയോളമായി
ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ അയ്യഞ്ചിരട്ടിയായി പോയി. ഇനി 1.5 കോടി വാഹനങ്ങൾ, അതായത് 2 പേർക്ക് 1 വാഹനം എന്ന നിലയിൽ നമ്മളെ കേരളത്തിലെ ആൾക്കാർക്ക് വാഹനങ്ങളുണ്ട്. അപ്പൊ അവയുണ്ടാക്കുന്ന തടസ്സങ്ങൾ, അവയുണ്ടാക്കുന്ന പ്രക്ഷുബ്ധമായ അന്തരീക്ഷം അതിനനുസരിച്ച് കൂടും. പണ്ടത്തെ ഡ്രൈവർമാർ പറയും, ഞാൻ ഇന്ന് വരെ ഒരൊറ്റ അപകടം എനിക്ക് ഉണ്ടായിട്ടില്ല. ശരിയാണ്, അവർ ഓടിച്ച കാലഘട്ടം ഇതാ. ഈ 30,000 വണ്ടി മാത്രം കേരളത്തിൽ ഉണ്ടാവുന്ന കാലഘട്ടത്തെ ഓടിച്ചതാണ്. ഇപ്പോഴോ ഇപ്പൊ സർക്കസാണ് റോഡിലേക്ക് ഇറങ്ങിയത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പോലത്തെ ഒരു വളരെ എമർജൻസി ആയിട്ട് എത്തേണ്ട ഒരു സ്ഥാപനത്തിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് വലിയ താല്പര്യം കൊള്ളുന്നു അല്ലേ. ഈ ഒരു വിളിയിൽ എത്തേണ്ട സാധനമാണ്, ഒരു വിളിയിൽ എത്തേണ്ട ആൾക്കാരാണ്. ആ ആൾക്കാർ ഇതിൽ ഇങ്ങനെ വട്ടം കറങ്ങി പോകേണ്ടി വരും അല്ലെ. ഇതിന് പോകാൻ പറ്റുമോ? അതിന് ബുദ്ധിമുട്ടാണ്. അപകട കാരണങ്ങൾ എന്തൊക്കെയാണ്? അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറുടെ നിഘണ്ടുവിൽ പോലും പാടില്ലാത്ത കാര്യമാണ്. അശ്രദ്ധ, ലാപ്സ് എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്, അലംഭാവം എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, പറയില്ലേ, അമിത വേഗത മെയിൻ കാരണമാണ്. അമിത വേഗത, പിന്നെ റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് അപകടം കുറയും അല്ലേ. മോട്ടോർ സൈക്കിളുകൾക്ക് അത് ബുദ്ധിമുട്ടാണ്. മറ്റു വലിയ വാഹനങ്ങൾക്ക് അപകട സ്പീഡ് കുറയും. ഇപ്പൊ ഇന്നലെ കേട്ട, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രാജപുരത്ത് നിന്ന് കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, കുഴിയിൽ മോട്ടോർ സൈക്കിൾ കുഴി വെട്ടിക്കാൻ പോയപ്പോൾ നെഞ്ചടിച്ച് വീണ് വെച്ചു, നെഞ്ചടിച്ച് വീണ് മരിച്ചു. ഇന്നത്തെ പത്രത്തിൽ കണ്ട. അപ്പൊ അങ്ങനെ മോട്ടോർ സൈക്കിളുകൾക്ക് റോഡ് വലിയ പ്രശ്നമാണ്. വലിയ വാഹനം, ഞാൻ പറഞ്ഞ റോഡ് നന്നാവണ്ടെന്നല്ല, റോഡ് നന്നായാലും നമ്മൾ റോഡ് നല്ലത് എന്ന തീരുമാനത്തിലേക്ക് എത്തുക. പിന്നെ പറക്കാമെന്നുള്ളതാണ് നമ്മുടെ ധാരണ മനസ്സിലേക്ക് എത്തുന്നത്. അപ്പൊ അതാണ്, അതാ ഞാൻ പറഞ്ഞത്, റോഡ് നന്നായാലും റോഡ് നല്ലത് വേണം, റോഡ് നല്ലത് വേണ്ടെന്ന് പറയുന്ന ആളല്ലേ. റോഡ് നല്ലത് വേണം, പക്ഷെ അപ്പം ഉണ്ടാകുന്ന പ്രശ്നം എന്നാണ്, ഈ ഓവർ സ്പീഡിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. ഓക്കെ, ഇപ്പൊ നല്ല റോഡുകൾ, പിന്നെ ഓവർ കോൺഫിഡൻസ് രണ്ടെണ്ണം ഇട്ടിട്ട് മുമ്പ് വരുന്നതാണ് അല്ലേ. സാധാരണ ഒന്നും, സാധാരണ വളരെ മലിനായിട്ട് ഓടിക്കുന്നതാണ്, ഓവർ കോൺഫിഡൻസ് വരുന്ന കാര്യം ഇപ്പോഴാണ് രണ്ടെണ്ണം. അങ്ങനെ അപ്പൊ എന്തും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ. ഓവർ കോൺഫിഡൻസ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ കോൺഫിഡൻസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, ബാക്കിലുള്ളവർക്ക് വേണ്ടി ഞാൻ പറയാം. ഡ്രൈവിങ്ങും നീന്തലും ഒക്കെ ഓണ്ടോജനറ്റിക് ലേണിംഗ് രീതി എന്നാണ് പറയുക. ഓണ്ടോജനറ്റിക് ലേണിംഗ്, പരിശീലനം കൊണ്ട് മാത്രം നമുക്ക് പ്രാപ്യമാവുന്ന രണ്ട് പഠന രീതികളാണ് ഈ ലേണിങ്ങും, സോറി, നീന്തലും ഡ്രൈവിങ്ങും. അപ്പോൾ അത് പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് വണ്ടി എങ്ങനെ ഓടിക്കേണ്ടതെന്നൊക്കെ പഠിച്ച് ഞാനത് കണ്ടുപിടിച്ചാന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഉണ്ട്. പക്ഷെ ഒരു കാരണവശാലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഒരു കലയല്ല, ഒരു പ്രക്രിയയല്ല ഡ്രൈവിങ്. അപ്പം ആ ഡ്രൈവിങ്ങിന് എത്രത്തോളം പ്രാക്ടീസിന് പോയോ, ഇപ്പം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഞാനൊക്കെ ഇപ്പോൾ 93 മുതൽ വണ്ടി ഓടിക്കുന്ന ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയണം. കാരണം ഇനി ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും ഉണ്ടാവുന്ന ആ നമ്മൾ നേരിടുന്ന സന്ദർഭങ്ങൾ വ്യത്യസ്തമാണ്. ആ ഓരോ സന്ദർഭവും നമുക്കുള്ള പഠനത്തിനുള്ള ഒരു അവസരമാണ്. ആ പഠനത്തിനുള്ള അവസരമാണ് ഓരോ സന്ദർഭങ്ങളും. പുതിയ പുതിയ സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, സിവിൽ ഡിഫൻസ് റോഡിന് പറയണ്ടാവും കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇനി അപകട കാരണങ്ങളിലേക്ക് കൊണ്ടു വരാം. എന്തൊക്കെയാണ്? ഓവർ സ്പീഡായി മദ്യപിച്ച് വാഹനം ഓടിക്കലാലും പറഞ്ഞില്ല, പക്ഷെ അതുമായി. പിന്നെ ക്ഷമയില്ലായ്മ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷമ, ഒരു സെക്കൻഡ് ക്ഷമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ പുന്നാടുണ്ടായ ബസ് അപകടം ഉണ്ടാവോ? 3-4 കൊല്ലമായി അല്ലേ, 4-5 കൊല്ലമായി അല്ലേ. പുന്നാട് ഒരു ബസ് നിർത്തി വണ്ടി എടുക്കുക, പിറകുന്ന ഒരു ബസ് കാലം വരുന്നു, മുന്നിൽ നിന്നൊരു വണ്ടി വരുന്നു. ആ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകാരന് ഒരു സെക്കൻഡ് ആക്സിലേറ്ററിൽ നിന്ന് ഇളക്കിയാൽ മതി, ബസ് പാസ്സാവും. ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. അക്ഷമയാണ് നമ്മൾ ഓരോരുത്തരെയും മുൻപുകം വിളിച്ചത്. മുമ്പിൽ തടസ്സമാണെന്ന് നമുക്കറിയാം, റോഡിന് മുമ്പിൽ തടസ്സമാണ്, പോകാൻ പറ്റൂല എന്നറിയാം. എങ്കിലും നമ്മൾ ഫോണടിക്കും, പുറത്തവണ്ട് ഫോണടിക്കും, മനുഷ്യന്റെ സ്വഭാവം.
ഇങ്ങനെ പറന്നു പോയിട്ട് എന്താണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ഒന്നുമില്ല. വെറുതെ ചില പിള്ളമാരുണ്ടാവും ഭയങ്കര തളർത്തോട് കണ്ടുപിടിച്ചിടത്തോടെ വരത്തോടെ പറഞ്ഞ് വണ്ടി എടുത്ത് പോയി നേരെ നമ്മൾ കാണുന്ന അടുത്ത് പാർട്ടിസിപ്പോട്ട് പോയി മുടി ചെയ്യുന്നതിന് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയുള്ള അക്ഷമ നമ്മള് കാണുന്നില്ല. പിന്നെ സിഗ്നൽ വയലേഷൻ ഓക്കെ, അതൊക്കെ അതിലേക്കൊക്കെ ഞാൻ എത്തുന്നുണ്ട്. നൈറ്റ് ഡ്രൈവിംഗ് അല്ലേ ഓക്കെ, ഇതൊക്കെയാണ് അപകടത്തിന്റെ കാരണം, പൊതുവായ കാരണം. ഞാൻ ആ അപകട കാരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പൊ റോഡിൽ ഇപ്പോൾ നമ്മൾ അറിയേണ്ടത് ഡ്രൈവർ എന്നുള്ളത്. വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നത് ആ ടാറ് കറുത്ത ടാറിട്ട റോഡിലൂടെ വണ്ടി മുന്നോട്ട് പോവുക എന്ന് മാത്രം, മറ്റൊന്നും നോക്കൂല, എവിടെയും നോക്കൂല. അവിടെ റോഡ് സൈഡില് റോഡിൽ തന്നെ പല മാർക്കിങ്ങുകളുണ്ട്, റോഡിന്റെ സൈഡിൽ സൈൻ ബോർഡുകളുണ്ട്, നമ്മൾ പാലിക്കേണ്ടതായ കുറെ മര്യാദകളുണ്ട്, ഇതൊന്നും നോക്കൂല. ആകെ കൂടി ആ കറുത്ത റോഡിൽ അങ്ങ് ചേർന്ന് അങ്ങ് പോവുക, അത് മാത്രം. വണ്ടി മുന്നോട്ടും പുറകോട്ടും ഓടിക്കാൻ അറിയുക, ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും എന്നുള്ള ധാരണയിൽ അങ്ങ് പോവുക, അതന്നെ വേറെ ഒന്നുമില്ല. ബാക്കി അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടോ ഒന്നും നോക്കുന്നില്ല. കൃത്യമായി സിഗ്നൽ കൊടുക്കാൻ അറിയുന്ന ആൾക്കാരത്തെ ഉണ്ട്. ഞാനിവിടെ നമ്മുടെ ലൈസൻസ് വന്നു കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറോളം ട്രാവൽ ക്ലാസ് കൊടുക്കാറുണ്ട്. കേരളത്തിൽ വേറെ എവിടെയും ഇല്ല. മുമ്പേ പ്രീ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തോണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒരു ആഴ്ചയ്ക്കുള്ള ആൾക്കാർ ഒന്നിച്ച് ഒരു ഹോളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് അതൊക്കെ ഉണ്ടായിരുന്നു. കോവിഡൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ അരമണിക്കൂറേ ഉള്ളൂ, ഒരു 40 മിനിറ്റേ ഉള്ളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിൻ്റ് അതിൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊന്ന്, എന്താണ് സിഗ്നലുകൾ, കൃത്യമായ സിഗ്നൽ ഇല്ല, ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊള്ളാൻ പറയുന്നത്. ഓരോ ഹാൻഡ് സിഗ്നലിനും കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്, ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. വലത്തേക്കുള്ള സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ ഷോൾഡർ ലെവലാണ്, കൈപ്പത്തി മുന്നോട്ടാണ്, കൈവരൽ ഇങ്ങനെ പിടിക്കരുത്, ചേർന്നിട്ട്. ഇതാണ് അതിൻ്റെ കൃത്യമായ വലത്തേക്കുള്ള സിഗ്നൽ. ഈ സിഗ്നൽ കാണിച്ചിട്ട് വേണം വലത്തേക്ക് പോകാൻ. അതിൽ ഇങ്ങനെയാണ്. ഇതിലത്തെ എന്താ എന്തൊക്കെയാവാം, സ്ലോ ഡൗൺ ചെയ്യുന്നതാവാം അല്ലേ, നിൽക്കി നിൽക്കി എന്ന് പറയുന്നതാവാം ഒക്കെ ആവാം. അപ്പം അങ്ങനെയല്ലാതെ വലത്തേക്കുള്ള സിഗ്നൽ കൃത്യമായി ഈ രീതിയിൽ തന്നെ വലത്തേക്കോ. ആ ഇടത്തേക്കുള്ള സിഗ്നല് ഇടത്തേ കൈ കൊണ്ട് കാണിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇടത്തേ കൈ കൊണ്ട് സിഗ്നൽ കാണിക്കാവോ? ഇടത്തേ കൈ കൊണ്ട് സിഗ്നൽ കാണിച്ചാൽ ആരാണ് കാണുക? വണ്ടിക്കകത്തുള്ള ബൈക്ക് വണ്ടിക്കകത്തുള്ള ആൾക്കാരല്ലേ കാണൂ. പക്ഷെ മോട്ടോർ സൈക്കിൾ എടുക്കുന്ന എങ്ങനെ കാണിച്ചാൽ എന്തുകൊണ്ടത് സാധനം ഇളക്കാൻ വേണ്ടി പഠിക്ക ആക്സിലേറ്റർ ഓക്കെ. അപ്പം ഇടത്തേക്കുള്ള സിഗ്നല് ഇടത്തേ കൈ കൊണ്ടല്ല വലത്തേ കൈ കൊണ്ടാണ്. കൈ പുറത്തിടുക, കൈ കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലത്തേ കൈ പോകും. അതല്ല, അവിടെ കൈ പുറത്തിട്ട പാട് 3 പ്രാവശ്യം ഇടത്തേക്ക് പെട്ടെന്ന് വയ്ക്കും. ഇതാണ് ഇടത്തേക്കുള്ള സിഗ്നൽ. ഇനി ഓവർടേക്ക് സിഗ്നൽ എപ്പോഴാണ് കാണിക്കേണ്ടത്? എപ്പോഴാണ് കാണിക്കേണ്ടത് ഓവർടേക്ക് സിഗ്നൽ? എന്തിനാണ് കാണിക്കുന്നത്? നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ടതാണോ? അല്ല, ഒരു കാരണവശാലും അല്ല. പിറകുള്ള ഒരു വാഹനം എൻ്റെ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന പെർമിഷനാണെന്ന് ഓവർടേക്ക്. അപ്പം ഇതെല്ലായിടത്തും കൊടുക്കാമോ? എവിടേക്കാണ് ഓവർടേക്ക് ചെയ്യാൻ അനുവാദം ഉള്ളത്? അതിന് റോഡിന് നടുക്കൂടെയുള്ള വര നോക്കുക. അതിന് മുറിഞ്ഞു മുറിഞ്ഞ വെള്ളവരെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് മാത്രമേ ഓവർടേക്കിങ്ങിന് അനുവാദമുള്ളൂ. ഓവർടേക്ക് എന്ന് പറയുന്നത് ഈ മുറിഞ്ഞു മുറിഞ്ഞ വെള്ളവരെയാണെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക്, നിങ്ങളുടെ വാഹനങ്ങൾക്ക് വൃത്തിയായിരുന്നു, നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഏതിലും പോവാ അല്ലേ. അപ്പം മുറിഞ്ഞു മുറിഞ്ഞ വെള്ളവരുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. അവിടെയും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വേറൊരു സാഹചര്യം അനുകൂലമാണ്, എതിരെ വാഹനം വരാൻ പാടില്ല, എതിരെ വാഹനം വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇടത്തേക്ക് ഒതുക്കി സ്പീഡ് കുറച്ച് പോയിക്കോളൂ എന്ന് പറയുന്നത് അതാണ് റ. ഓവർടേക്ക് സിഗ്നൽ ഇങ്ങനെയല്ല, രണ്ട് സിഗ്നലും കൈ കൊടുക്കുക. പത്മാസുബ്രഹ്മണ്യം ഡാൻസ് ചെയ്യുന്നതിനേക്കാളും വൃത്തിയിൽ കാണിക്കുന്ന ആൾക്കാരുണ്ട് ബസ്സിന്റെ ഭാഗമാണ് അല്ലേ. അങ്ങനെയൊന്നുമില്ല,
താഴേക്കും മുകളിലും, മറ്റൊന്ന് ഇങ്ങനെ അഞ്ച് സിഗ്നൽ ഹാൻഡ് സിഗ്നൽ. ഇത് കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കണം. അടുത്തത് നിനക്ക് വേണ്ടി വരുന്നത് ഓക്കെ സൈൻ ബോർഡുകൾ, അതറിഞ്ഞു നോക്കണം. സൈൻ ബോർഡുകൾ മൂന്ന് തരം സൈൻ ബോർഡുകളുണ്ട്. വട്ടത്തിൽ കാണുന്നതൊക്കെ നിർബന്ധം, ത്രികോണത്തിൽ കാണുന്നതൊക്കെ മുന്നറിയിപ്പ് അല്ലെ. വട്ടത്തിൽ കാണുന്ന ഏതൊക്കെയാ? ഓവർടേക്ക് പാടില്ല, സ്പീഡ് ലിമിറ്റ്, നോ ഹോൺ സിഗ്നല്, വൺ വേ, ഗീവ് വേ എന്നുള്ള ഇത് വട്ടത്തിലല്ല. ഗീവ് എന്നുള്ളത് ഒരു ആരോ ഹെഡ് തിരിച്ചിരുന്ന പോലെ ഗീവ്. മറ്റൊന്ന് ആറ് സൈഡിലുള്ള ഷഡ്ഭുജം, അതിന് ചോണ്ട് കൈയടിച്ച് പ്രധാനമാണ് സ്റ്റോപ്പ്. ഇത് രണ്ടാണ് വട്ടത്തിലല്ലാതെ ഉള്ള നിർബന്ധമായി പാലിക്കേണ്ട മാൻഡേറ്ററി ആയ സൈനുകളിൽ പെടുന്നു. ബാക്കി വൃത്തത്തിൽ കാണുന്നതൊക്കെ നിർബന്ധമാണ്, നിർബന്ധമായും ഇടത്തേക്ക് തിരിഞ്ഞു പോവുക. ഡൈവേർഷൻ പല ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാനുണ്ട്, ഇടത്തേക്കാണ് നമ്മളധികം കാണും. പല ഭാഗത്തേക്ക് തിരിഞ്ഞാലും നീല കളറിൽ വെള്ളം ആരോപിച്ചിട്ട് കാണുന്നതൊക്കെ നിർബന്ധമാണ്. പിന്നെ ഓവർടേക്ക് പാടില്ല ഞാൻ പറഞ്ഞു, വൺ വേ ഞാൻ പറഞ്ഞു. പിന്നെ അതുകൂടാതെ ഹോൺ നിരോധിച്ച മേഖലകൾ, വാഹനത്തിന്റെ ഹൈറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്നത് നിർബന്ധമാണ്. ഇത്ര ടണ്ണിന് ഒന്നൊരു ഹൈറ്റ് അല്ലെങ്കിൽ ലോഡ്, ഇത്ര ടണ്ണിന് മുകളിൽ പോകുന്ന വാഹനങ്ങൾ പോകരുത്, ഇത്ര ഹൈറ്റിന് മുകളിൽ പോകുന്ന വാഹനങ്ങൾ പോകരുത്, അങ്ങനെയൊക്കെ പറയുന്ന നിർബന്ധങ്ങളെല്ലാം വരിക വട്ടത്തിലാണ്. ഇനി അടുത്ത പിന്നെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പാണ്. റോഡിൽ വളമുണ്ട്, ഇറക്കമുണ്ട്, കയറ്റമുണ്ട്, ഇടുങ്ങിയ റോഡുണ്ട്, ഇടുങ്ങിയ പാലമുണ്ട്, ഗ്രാവൽ റോഡുണ്ട്, പിന്നെ സ്കൂൾ സോൺ ഉണ്ട്, സൈഡ് റോഡുണ്ട്, കടവുണ്ട്, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ റോഡിൽ വരും. ആ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തരുന്ന സൈൻ ബോർഡുകളൊക്കെ നമ്മളെന്താണെന്ന് അറിയോ? ഇപ്പം പഠിച്ച പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, സ്ത്രീകളൊക്കെ ലൈസൻസ് എടുക്കാൻ വന്നു, ടെസ്റ്റ് പാസ്സായി എടുത്തു വരുന്ന സമയത്ത് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങളെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ അവർ വരുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ അവർ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ ആ റോഡിലേക്ക് കടക്കാവൂ എന്നുള്ള ന്യായമൊക്കെ അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇതെങ്ങനെയെങ്കിലും ഒരുത്തി അങ്ങോട്ട് എത്തിക്കണം. ആ തത്രപ്പാടിൽ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കയറ്റി അങ്ങ് റോഡിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നൂറിൽ വരുന്നവന് പിന്നെ നിർത്താൻ പറ്റുമോ? അപ്പോൾ അവിടെ സൈഡ് റോഡുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ അയാൾ കണ്ടാൽ അതിനെ അദ്ദേഹം കണ്ടിട്ട് കാര്യമൊന്നുമില്ല, അതിനെ അദ്ദേഹം പരിഗണിച്ചാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലൊന്ന് പോകും അല്ലേ. അങ്ങനെ കാല് പൊങ്ങിയാൽ അവിടെ ആ പെണ്ണുങ്ങളെ ഇടിക്കാതെ, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ പെണ്ണുങ്ങളെല്ലാം എങ്ങനെ ആയതുകൊണ്ടല്ല, പുതിയ പഠിച്ച പുതിയ പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്, റോഡിൽ ഉള്ള ബുദ്ധിമുട്ട്, നമ്മൾ പ്രായമായി ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പത്താം ക്ലാസ്സിലേ ചെയ്ത് തുടങ്ങി അല്ലേ, പത്താം ക്ലാസ് അല്ല അതിന് മുന്നേ പഠിപ്പിക്കുന്നവരുണ്ട്. എൻ്റെ മോൻ ഡ്രൈവറായാൽ നേരത്തെ അഭിമാനം എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിപ്പിക്കുന്നവരോട് പറയാനുള്ള കാര്യം, വീട്ടിൽ നിങ്ങളെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ, വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടാവും. എന്റെ മോനെ പഠിക്കുന്നത് അവനിപ്പോ എന്നെ ബൈക്ക് ഓടിച്ചോ, മറ്റവൻ പഠിപ്പിച്ചോട്ടു, മറ്റവൻ പഠിച്ചിട്ട്, അവൻ പഠിച്ചിട്ടുണ്ട്, ഇവൻ പഠിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് പഠിപ്പിക്കുന്നാണ് പറയുന്നത്. പഠിപ്പിക്കാവോ? പുതിയ നിയമപ്രകാരം രക്ഷിതാവിനെതിരെ 3 വർഷം വരെ തടവ് കിട്ടാവുന്ന കേസെടുക്കും. വാഹന ഉടമക്ക് 25,000 രൂപ പിഴ, പിന്നെയോ മോനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസ്. ഇതൊന്നുമല്ല, ഈ വണ്ടിന്റെ RC 1 വർഷത്തേക്ക് റദ്ദിയും പിന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യണം വണ്ടി, റീരജിസ്റ്റർ ചെയ്യണം വണ്ടി. പിന്നെ അതും അല്ല, അതിന്റെ പ്രധാനപ്പെട്ടത് ഈ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ 25 വയസ്സ് കഴിഞ്ഞിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റും. ഇത്രയും കർശനമായ നയങ്ങളാണ്, നിയമങ്ങളാണ് ഇപ്പൊ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയും നമ്മൾ അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ കോടതിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്, പല കേസുകളും കോടതി കൊടുത്തിരിക്കുകയാണ്. കോടതി തീരുമാനിച്ച് മാത്രമേ അത് എടുക്കുള്ളൂ. കോടതിയിൽ അത് കർശനമാക്കി കഴിഞ്ഞാൽ എല്ലാം നിയമമായിട്ട് നിയമം കൃത്യമായിട്ട് നടപ്പാക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ പറയും. അപ്പൊ ഇതാണ് മുന്നറിയിപ്പ് ബോർഡ്. ഇനി അടുത്തത് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ അകലെ ആശുപത്രി, 1 കിലോമീറ്റർ അകലെ നിങ്ങളെയും ചിലപ്പോൾ ഉണ്ടാവും ഫയർ ഫോഴ്സ്, 1 കിലോമീറ്റർ അവരെ പെട്രോൾ പമ്പ്, ടോയ്ലറ്റ് അല്ലെ കംഫർട്ട് സ്റ്റേഷൻ, വലത്തേക്ക് പോയ എന്ന സ്ഥലം, ഇടത്തേക്ക് പോയ എന്ന സ്ഥലം, ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് 3 കിലോമീറ്റർ, ഇതൊക്കെ ഇൻഫർമേഷൻസ് ആണ്.
ആ ഇൻഫർമേഷൻസ് ഒക്കെ നീലയില് ഉള്ള ലെറ്ററിൽ ഉണ്ടാവും, പച്ചയില് ഉള്ള ലെറ്ററും ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രാധാന്യത്തോടെ അത് മനസ്സിലാക്കുക. അങ്ങനെയാണ് മൂന്ന് സൈൻ ബോർഡുകൾ നമ്മൾ റോഡിൽ കാണുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പലയിടത്തും വള്ളി പടർന്നിട്ടുണ്ടാവും മുകളിൽ സൈൻ ബോർഡിന്റെ മുകളിൽ. അത്രത്തോളം പ്രാധാന്യം ഇല്ലാത്ത ഒന്നായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. അങ്ങനെയാണോ? ഇനി ട്രാഫിക് ലൈറ്റ് പോയിന്റ്. ട്രാഫിക് ലൈറ്റ് പോയിന്റിൽ എന്താ നമ്മൾ നമ്മുടെ മര്യാദ? എന്താ എവിടെയാണ് വാഹനം നിർത്തേണ്ടത്? എവിടെയാ നിർത്തണ്ടേ? ഞാൻ ഇരുട്ടിയിൽ കണ്ടത് നിയമപ്രകാരം നിർത്തിയ ഒരാള് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവിടെ ഡ്യൂട്ടിയിലുള്ള ആള് വിളിക്കുന്നതാ. പാവം, അദ്ദേഹം അത് പഠിച്ചിട്ടില്ല, ബാക്കിയുള്ളവരും പഠിച്ചിട്ടില്ല. എവിടെയാ നിർത്തണ്ടേ? 15 മീറ്റർ അകലെ ഒരു പെഡസ്ട്രിയൻ ലൈൻ ഉണ്ടാവും, ഒരു സീബ്ര ലൈൻ ഉണ്ടാവും. ആ സീബ്ര ലൈനിനും 2 മീറ്റർ മുമ്പായിട്ട് ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ടാവും. ആ സ്റ്റോപ്പ് ലൈനിലാണ് നമ്മൾ നിർത്തേണ്ടത്. ഈ പെഡസ്ട്രിയൻ ലൈൻ, ഈ സ്റ്റോപ്പ് ലൈൻ കഴിഞ്ഞു, പെഡസ്ട്രിയൻ ലൈൻ കഴിഞ്ഞു, ആ പിന്നെ റോഡിന്റെ 15 മീറ്ററും കവർ ചെയ്തു. പിന്നെ ഏറ്റവും മുമ്പിൽ തവണ്ടി രണ്ട് തിരിയും ആ ബമ്പറും ആ പോണ്ട റോഡിന്റെ അതിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ വാഹനം നിർത്തുക. എത്ര മര്യാദയായി അല്ലേ? എത്ര മര്യാദയായി. അപ്പം നമ്മൾ നിർത്തേണ്ടത് ആ സ്റ്റോപ്പ് ലൈനിന് മുമ്പിലാണ് നിർത്തേണ്ടത്. പിന്നെയും 10-15 മീറ്റർ ഉണ്ടാവും. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈ ക്ലാസ്സും കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ടുപോയിട്ട് അവരവിടെ നിർത്തും. നിർത്തുമ്പോഴേക്ക് രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ട് മുമ്പിൽ ഇട്ടപ്പോൾ ഇട്ടേക്കാവും അല്ലേ? അങ്ങനെ ഉണ്ടാവുക, നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റില്ല. അതെ അതെ. അപ്പം അത് അതാ നമ്മുടെ അറിവ്, ഇദ്ദേഹത്തിന്റെ അറിവ് എന്നല്ല, അദ്ദേഹം പൊട്ടനായിട്ടാണെന്നാണ്. അങ്ങനെയാണ് പൊതുവെയുള്ള വിചാരം. അപ്പം അങ്ങനെയല്ല, അവിടെയാണ് നിർത്തേണ്ടത്. ഇനി മൂന്ന് തരം ലൈറ്റ് ഇദ്ദേഹത്തിന്, ഇവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്, നിങ്ങളെ കുറച്ച് പറകിലിരിക്കുന്ന യൂണിഫോം ഇട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെ ബനിയല്ല വളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട്. മൂന്ന് തരം ലൈറ്റ്, പച്ച, ചുവപ്പ്, ഓറഞ്ച് അല്ലേ? ഈ പച്ചയാണെങ്കിൽ തടസ്സമില്ല എന്നും ചുവപ്പാണെങ്കിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ തടസ്സമാണെന്നും ബോധ്യമാണ് നമുക്ക് അല്ലേ? അതറിയാം. പക്ഷെ ഓറഞ്ചോ? ഞാൻ 100 വരുന്നു, 90 ഈ ഓറഞ്ച് രണ്ട് സമയത്ത് വരാം. ഒന്ന് പച്ചയെന്ന് ചുവപ്പിലേക്ക് വരുമ്പോ, മറ്റൊന്ന് ചുവപ്പൊന്ന് പച്ചയിലേക്ക് വരാം. ഇത് ഏതാണെന്ന് നമുക്കറിയില്ല, ഏതാണെന്ന് നമുക്കറിയില്ല. ഓറഞ്ച് ആണ് ലൈറ്റ്, അടുത്ത് വരുന്നത് പച്ചയാവാം. പച്ചയാണെങ്കിൽ തടസ്സമില്ല അല്ലേ? പച്ചയാണെങ്കിൽ തടസ്സമില്ല. പക്ഷെ നമുക്ക് പച്ചയാണോ വരുന്നത് എന്നറിയില്ല, ഓറഞ്ചിലാണ് നമ്മൾ കാണുന്നത്. ഇനി തിരിച്ച് പച്ചയെന്ന് ചുവപ്പിലേക്ക് വരുന്നിടത്താണെങ്കിൽ വളരെ ഡേഞ്ചറാണ് അല്ലേ? നമ്മൾ നല്ല സ്പീഡിൽ നമ്മൾ ഓടിച്ചു പോയി കഴിഞ്ഞാല് ആ സ്റ്റോപ്പ് ലൈൻ ഉണ്ടാവും അവിടെ, ആ സ്റ്റോപ്പ് ലൈനിന്റെ അടുത്തെത്തുമ്പോഴേക്ക് ചുവപ്പാവും, നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടെ 10-20 ഇടയ്ക്കുള്ള കിലോമീറ്ററിലെ, 10-20 താഴെ കിലോമീറ്ററിൽ മാത്രമേ വാഹനം ഓടിച്ചു പോകാൻ. അതാണ് ഈ ഓറഞ്ചിന്റെ പ്രത്യേകത. പല സമയത്തും ഓറഞ്ച് ലൈറ്റ് രാവിലെ 8 മണിക്ക് മുമ്പേ ആണെങ്കിൽ ഓറഞ്ച് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അതിനർത്ഥം ഇത്രത്തോളം സ്പീഡ് കുറച്ചിട്ട് ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് അതിന്റെ ഓറഞ്ച് ലൈറ്റിന്റെ അർത്ഥം. ഇനി നമുക്കറിയാം മുമ്പിലോട്ട് ചുവപ്പ്, ഇടത്തേക്ക് പച്ച, ആരോ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? എന്നർത്ഥം എന്നാ? ഇടത്തേക്ക് ഫ്രീ ലെഫ്റ്റ് എന്ന് പറയും, ഫ്രീ ലെഫ്റ്റ്. ഈ ഫ്രീ ലെഫ്റ്റ് ഉള്ള സമയത്ത് ഇടത്തേക്കുള്ളവർക്ക് കൃത്യമായിട്ട് കടന്നു പോകാം. അപ്പൊ ഞാൻ ആ ജംഗ്ഷനിലേക്ക് വരികയാണ്, ഞാൻ ആ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇടത്ത് ഈ വലത്തെ ക്യൂവിൽ 10-30 വണ്ടിയുണ്ട്. ഞാൻ 31-ാമനായിട്ട് അവിടെ നിൽക്കുമോ, 1-ാമനായിട്ട് ഇടത്തെ ലൈനിൽ മുമ്പിൽ പോയിട്ട് നിൽക്കുമോ? അതെ അതെ അതെ. എന്താ ചെയ്യാ? ഓട്ടോറിക്ഷയ്ക്ക് പിന്നെ ഇതൊന്നും നിയമമില്ല. ഓട്ടോറിക്ഷ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇരിക്കും അപ്പൊ തന്നെ ഇല്ലേ? സജു എന്ന് എന്റെ ഡ്രൈവർ എതിർക്കുമല്ലേ? തിരിക്കും. എന്താ കാര്യം? അവർക്ക് മിനിമം ഓട്ടത്തില് മാക്സിമം, അവരെ സംബന്ധിച്ച് ശരിയാണ്, മിനിമം ചാർജ് കിട്ടുന്നിടത്തേക്ക് ഇത്രയും പോയി ഇങ്ങനെ കറങ്ങേണ്ടി അദ്ദേഹം വന്നാലും അപ്പൊ കറക്കാൻ തോന്നും, മാനസികമായിട്ട് തോന്നും. പക്ഷെ നിയമപ്രകാരം ശരിയല്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഈ 30 ആളെയും പറ്റിച്ചു,
എന്റെ പിറകിൽ വരുന്ന മുഴുവൻ ആൾക്കാരെയും ഞാൻ ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ അക്കടത്തേക്ക് പോകാൻ പറ്റുമോ? ഞാൻ വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അടുത്ത ക്യൂവിൽ മുമ്പിൽ പോയി നിന്നാ പിന്നെ ആർക്കെങ്കിലും ഇടത്തേക്ക് പോകാൻ പറ്റുമോ? ഇങ്ങനെയുള്ള മര്യാദ കേടുകളാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ വണ്ടി നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിലും അപകടം കുറയും. ട്രാഫിക് ജമ്പിങ്, റെഡ് ലൈറ്റ് ജമ്പിങ് മിക്കവാറും കാണാറുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്ത് കേസും എഴുതാറുണ്ട് നമ്മൾ, ലൈറ്റ് ജമ്പിങ്. പക്ഷെ ട്രാഫിക് ലൈറ്റ് ജമ്പിങ് എഴുതി കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമുണ്ട്, അതിന് ഫൈൻ അടക്കാൻ പറ്റില്ല. 184 കേസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന കേസ് പുതിയ നിയമപ്രകാരം കോടതിയിൽ മാത്രമേ, കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയിട്ട് മാത്രമേ അതിന് പിഴയുണ്ടാക്കാൻ പറ്റുള്ളൂ, കോടതിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നാണ് അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഇറക്കാൻ പോകാൻ സാധ്യതയുള്ള കുറ്റമാണ്. കോടതി എന്ത് തീരുമാനിക്കുന്നു അതുപോലെ. ഓക്കെ, ഇതാണ് ട്രാഫിക് ലൈറ്റ് പോയിന്റിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ. വരുമ്പോൾ തന്നെ ഞാൻ വലത്തേക്കാണോ നേരെ ഇടത്തേക്ക് പോകേണ്ടവർ ഇടത്തെ ക്യൂവിൽ മാത്രം നിൽക്കുക. മിക്കവാറും കാണുന്നത് എന്താണ്, വലത്തെ ലൈൻ പിടിച്ചു വരും, എല്ലാവരും സുഖമാണ് വലത്തെ ലൈൻ. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇടത് വശത്ത് ട്രാക്കിൻ്റെ ഇടത് വശത്തൂടെ അല്ലേ വണ്ടി ഓടിച്ചു പോകണ്ടേ? നമ്മൾ മിക്കവാറും അത് മിഡിൽ ലൈനിനോട് ചേർത്തിട്ടാണ് വണ്ടി ഓടിക്കുക മിക്കവാറും ആൾക്കാർ. അതിനൊരു കാരണം ഈ റോഡിൻ്റെ സൈഡിലുള്ള പാർക്കിങ്ങാണ്, റോഡ് സൈഡിലെ പാർക്കിങ്ങാണ്. നമ്മൾ ഇടത് വശം പിടിച്ചു പോകുമ്പോഴേക്കാണ് പാർക്കിംഗ്, ബാക്കി എൻ്റെ അപ്പുറത്തോടെ വരുന്ന കയറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലത് പിടിച്ചു പോവുക. വലത് പിടിച്ച് പോയിട്ട് ഈ വലത്തെ ലൈൻ തന്നെ പോകും, എന്നിട്ട് ഇടത്തേക്ക് ഇൻഡിക്കേറ്റ് പോകും. അപ്പോഴോ ഈ ഇടത്തെ ക്യൂവിലെ ആൾക്കാർ പോയി തുടങ്ങുന്ന സമയമായിരിക്കും അവരെ പോകാൻ പറ്റില്ല. പിന്നെ ഈ ഇടത്തേക്ക് ഇങ്ങനെ പോയാലേ ബാക്കി വലത്തേക്ക് കൊണ്ടവർ പോകാൻ പറ്റും. ഇങ്ങനെയുള്ള പഴക്കങ്ങളൊക്കെ അവരുണ്ടാക്കും. അതുകൊണ്ട് ഇടത്തേക്ക് പോകേണ്ടവർ ഇടത്തെ ലൈൻ തന്നെ പോയി നിൽക്കുക, വലത്തേക്കോ അല്ലെങ്കിൽ നേരെയോ പോകേണ്ടവർ വലത്തെ ലൈനിൽ പോയി നിൽക്കുക. നമസ്കാരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആണ് ട്രാഫിക് ലൈറ്റ് പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, റോഡ് മാർക്കിങ്ങൾ. റോഡ് മാർക്കിങ്ങുകളെ കുറിച്ച് നമുക്കറിയണം. റോഡിന്റെ സൈഡിലൂടെയുള്ള വരയുണ്ട്, അതിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ, ആ മാർജിൻ വെള്ള കളറിലാണ് സാധാരണ ഉണ്ടാവുക. വെള്ള കളറായാൽ എന്താണ്, ആ മാർജിന് പുറത്തായിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്യാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഞ്ഞയാണ്, ആ മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. ഇതാണ് റോഡ് മാർക്കിങ്ങിൽ റോഡ് മാർജിൻ്റെ പ്രത്യേകത. ഇനി നടുക്കൂടെയുള്ള വര, ഒരു വര ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാ ചെയിൻ ലൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുറിഞ്ഞു മുറിഞ്ഞ വര. ആ മുറിഞ്ഞു മുറിഞ്ഞ വരയുള്ളിടത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. ചെറിയ, പിന്നെ അങ്ങോട്ട് പോകുന്തോറും വളവുകളാണ്. ആ വളവുകളുടെ പ്രാധാന്യം അപകട സാധ്യത കണക്കിലെടുത്ത് ഈ വരകളിൽ വ്യത്യാസം വരും. ചെറിയ വളവുകളിൽ ഒറ്റ വള്ളവര, സാധാരണ വാഹനങ്ങൾക്ക് അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. എമർജൻസി വാഹനങ്ങൾക്ക് അപകടം ഇല്ല എന്ന് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ, കാഴ്ചയുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാമെന്നുള്ളൊരു ക്ലോസ് ആണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, കുറച്ചും കൂടി അപകട സാധ്യത കൂടുമ്പോഴേക്കും ഒറ്റ വര എന്നുള്ളത് രണ്ട് വരയാണ്. ഈ അണ്ണാൻ്റെ എല്ലാം പുറത്ത് വെച്ച പോലെ ഇങ്ങനെ വച്ച് വെച്ചിട്ടുണ്ടാകാൻ നോക്കുന്നു. അത് കൊണ്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അപകട സാധ്യത കൂടി എന്നർത്ഥം. ഇനി അപകട സാധ്യത കൂടുമ്പോഴേക്ക് കളർ മാറി മഞ്ഞ വരും, ഒറ്റ മഞ്ഞ വര. പിന്നെ ഏറ്റവും അപകട സാധ്യതയുള്ളിടത്ത് രണ്ട് മഞ്ഞ വര. ഇങ്ങനെയാണ് റോഡിൻ്റെ നടുക്കൂടെയുള്ള മാർക്കിംഗ്. ഇനി അടുത്ത് വരുന്നത് പാർക്കിംഗ് ഇതാണ്, പെഡസ്ട്രിയൻ ലൈൻ. പെഡസ്ട്രിയൻ ലൈൻ, സിബ്രാ ലൈൻ എന്ന് പൊതുവെ ജനങ്ങൾ വിളിക്കുന്ന പെഡസ്ട്രിയൻ ലൈൻ. ഈ പെഡസ്ട്രിയൻ ലൈനിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എതിരെ വരുന്ന വാഹനങ്ങൾ, രണ്ട് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെയുള്ള സ്റ്റോപ്പ് ലൈനിന് മുമ്പായിട്ട് നിർത്തി കൊടുക്കണം. അത് നിർബന്ധമാണ്. അവിടെ കാൽനട യാത്രക്കാർക്കാണ് മുൻഗണന. നമ്മൾ ആരെങ്കിലും ഈ പെഡസ്ട്രിയൻ ലൈൻ ഉപയോഗിക്കുന്നുണ്ടോ? കാൽനട യാത്രക്കാർ അപ്പുറത്തെ ലൈൻ ഉണ്ടെങ്കിലും അവിടെ അതിന് തൊട്ടപ്പുറത്തൂടെ കടന്നു. ഇത് അതിനാണ് എന്നുള്ള ബോധ്യം നമ്മൾ ആൾക്കാർക്ക് വന്നു തുടങ്ങിയിട്ടില്ല. ഒന്നത്, ഇനി അങ്ങനെ ബോധ്യമുള്ളവരുണ്ടെങ്കിലോ അവരെ കടത്തിവിടാൻ വേണ്ടി ചോദിക്കുമ്പോൾ എൻ്റെ പിറകെ പോയിക്കോ, എൻ്റെ ഞാൻ പോയിട്ട് എൻ്റെ പിറകെ പോയി ആയിക്കോട്ടോ പോയിക്കോട്ടോ ഞാൻ പോട്ടെ എന്ന് എൻ്റെ വണ്ടി വിട്ടിട്ട് എൻ്റെ തൊട്ട് പിറകെയുള്ള വണ്ടി നിർത്തി തരും, അപ്പോൾ നിങ്ങൾ പോയിക്കോളും എന്നതാണ് സമീപനം. ഇതാണ് അങ്ങനെയാണ് വേണ്ടത് അല്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ പ്രായമായ അച്ഛനോ അമ്മയോ വേറെ ഏതെങ്കിലും പെഡസ്ട്രിയൻ ലൈനിൽ വേറെ ഏതെങ്കിലും ഡ്രൈവർമാരുടെ കരിവ് കാത്തു നിൽക്കുന്നുണ്ടാവും എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ നമ്മൾ നിർത്തിക്കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ ഈ ക്ലാസ്സെല്ലാം കേട്ട കുട്ടി അവിടെ എത്തുമ്പോൾ, പുന്നവിടെ എത്തുമ്പോൾ ആ പെഡസ്ട്രിയൻ ലൈനിൽ നിർത്തി
നിർത്തി കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾ പ്രായമുള്ള പെണ്ണുങ്ങൾ കുറേ നേരമായി അവിടെ നിൽക്കുന്നു. അദ്ദേഹം ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ആരും വിട്ടില്ല, അവർ ഇതുവരെ കടത്തു പോകാൻ വേണ്ടി വിട്ടില്ല. ലൈനായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറെ നേരമായിട്ട് കടക്കാൻ നോക്കുന്നു, കടക്കാൻ പറ്റുന്നില്ല. അവർ ഇത് കണ്ടപ്പോ ആ നന്ദി മനയാണെല്ലാം പറഞ്ഞൊരു ഡാറ്റയെല്ലാം കൊടുത്തിട്ട് കുഞ്ഞിന് മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നു. ഈ വണ്ടി എന്റെ വണ്ടി, ഞാൻ കയറിയിരിക്കുന്ന ആ വണ്ടി കടന്നു. അപ്പുറത്തുമ്പോഴേക്ക് ഒരു ബൈക്കുകാരൻ, നല്ല ഏതോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അദ്ദേഹം വന്ന് ആ പെണ്ണുങ്ങളെ അവിടെ അടിച്ചു. അപ്പൊ റോഡിന്റെ നടുക്ക് ഈ വണ്ടി നിർത്തുമ്പോ അത് ഒന്നുകിൽ അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവണം. റോഡിലായാലും നടുക്ക് വർക്ക് ചെയ്യൂ ഇല്ല, റോഡിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാവണം, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ഒരാളെ കടത്തിവിടാനായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ മനുവിന് ഉണ്ടായില്ല. ഒരു വിഷയം നമുക്കെല്ലാം അറിയുന്ന ഏതെങ്കിലും വ്യത്യാസങ്ങളായിരിക്കും. ആ ലെവലാണ് അദ്ദേഹത്തിന് കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ കുറച്ചു കാലം കൂടി കഴിയണം, കുറച്ചും കൂടി ബോധമുള്ള ആൾക്കാരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങണം, എന്നാൽ മാത്രമേ ഈ കാര്യം നടക്കുള്ളൂ. അപ്പം കാൽനട യാത്രക്കാരായി നിങ്ങൾ പോകുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിൽ അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ പണി അവിടെ തന്നെ കിട്ടും. നേരം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നേരം അറിയുന്നതായിരിക്കില്ല വണ്ടി ഓടിച്ചു വരുന്നത്, അത് ശ്രദ്ധിക്കാം. അപ്പൊ പെഡസ്ട്രിയൻ ഇനി മറ്റൊന്ന്, രണ്ട് റോഡുകൾ കൂടി ചേർന്നിട്ടുണ്ട്. രണ്ട് റോഡുകൾ കൂടി ചേരുന്ന സമയത്ത് ഈ രണ്ട് റോഡ് കൂടി റോഡുകളും നേരെ പോകും. ആ രണ്ട് റോഡും കൂടിയ സ്ഥലത്ത് കുറെ ദൂരത്തേക്ക് വെള്ള ഒരു വര വരച്ചിട്ട് അതിനെ ഹാച്ച് ചെയ്തിട്ടാണ് ഷെവറോൺ ലൈൻ എന്ന് പറയും. അത് രണ്ട് റോഡിന്റെ ഭാഗമല്ല, രണ്ട് റോഡിന്റെ ഭാഗമല്ല. ആ മാർക്കിംഗ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ആ റോഡ് നമുക്ക് ഓവർടേക്ക് ചെയ്യാനാണെങ്കിലും ലൈന് മാറിക്കുവാനാണെങ്കിലും ഒക്കെ ഈ മാർക്കിങ് കഴിഞ്ഞു പോകണം. അതാണ് ഷെവറോൺ ലൈൻ എന്ന് പറയുന്നത്, മാർക്കിങ്. ഇനി അടുത്തത്, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളവുകളിൽ, വലിയ വളവുകളിലൊക്കെ എൽ പി സ്കൂളോ അല്ലെങ്കിൽ യു പി സ്കൂളോ ചെറിയ കുട്ടികൾ കടന്നു പോകുന്ന സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു മാർക്കിംഗ് കാണും. അതെന്താണെന്ന് വെച്ചാൽ ഈ മാർജിൻ ഇങ്ങനെ കണ്ണാടി കുട്ടി പോലെ മാർജിനും നടുക്കോടുള്ളവരെയും എല്ലാം ആ മൂന്ന് വരെയും കണ്ണാടി ചില്ല് പൊട്ടിയ പോലെ ഇങ്ങനെ, എന്നിട്ട് അതിന്റെ എൻഡിൽ ഒരു പെഡസ്ട്രിയൻ ലൈൻ ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ടും ഇതേപോലെ കണ്ണാടി പൊട്ടിയ പോലെ വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണം അവിടെ ഒരു ചെറിയ കുട്ടികളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു സ്കൂൾ പോലുള്ള സ്ഥാപനം ഉണ്ടെന്നും വളരെയധികം ശ്രദ്ധിക്കണമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രത്യേകപരമായിട്ടുള്ളൊരു വര അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ കാണാവുന്ന വേറൊന്നാണ് വലിയ ജംഗ്ഷനുകളിൽ ബോക്സുകൾ, മഞ്ഞ ബോക്സുകൾ വലിയ വെട്ടി വരച്ചിട്ട് അതിനിങ്ങനെ ഡയമണ്ട് രീതിയിൽ കോട്ടകളാക്കിയിട്ടുണ്ടാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടത് അവിടെ ഒരു കാരണവശാലും വാഹനം നിർത്തിയിടാൻ പാടില്ല, നിന്ന് പാസ് ചെയ്യാവില്ല, പാസ് ചെയ്യാം. ഒരു കാരണവശാലും അവിടെ വാഹനം നിർത്തിയിടാൻ പാടില്ല. നിങ്ങളുടെ നാട്ടുകാരനായിരിക്കും ചിലപ്പോൾ അവിടുത്തെ കടയിൽ നിന്നായിരിക്കും നിങ്ങൾ സാധനം വാങ്ങിക്കേണ്ടത്, പക്ഷേ നിങ്ങൾ അവിടെ ഈ ബോക്സ് വരച്ചെടുത്ത് നിർത്താൻ പാടില്ല. ഇങ്ങനെയുള്ള മാർക്കിങ്ങളാണ് കുറേ ഉണ്ട്, പിന്നെയും ഒരുപാട് മാർക്കിങ്ങൾ ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളൊന്നും മിനിമം മനസ്സിലാക്കി റോഡ് മാർക്കിങ്. ഇനി അടുത്തത് സ്പീഡ്. സ്പീഡ് ഒരു വാഹനത്തിന്റെ സ്പീഡ് നിശ്ചയിക്കുന്നത്, ഒരു രാജ്യത്തെ മോട്ടോർ വാഹനങ്ങളുടെ സ്പീഡ്, മാക്സിമം സ്പീഡ് നിശ്ചയിക്കുന്നത് ആ രാജ്യത്തെ ആൾക്കാരുടെ, കാൽനട യാത്രക്കാരെ അടക്കമുള്ള ആൾക്കാരുടെ ബോധ നിലവാരത്തിനനുസരിച്ച്. മറ്റൊന്ന്, ഈ റോഡിലേക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ട്, നാൽക്കാലികളൊക്കെ പ്രവേശിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എത്രത്തോളം കൊടുത്തിട്ടുണ്ട്, അതേപോലെ റോഡിന്റെ സൗകര്യം, ഇങ്ങനെയൊക്കെ കണക്കിലെടുത്താണ് ഒരു രാജ്യത്തെ വാഹനങ്ങളുടെ സ്പീഡ് നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ച സ്പീഡ്, ബൈക്കിന്റെ സ്പീഡ് എത്രയാ കണിക്കര, എത്ര? ഇപ്പൊ ലൈസൻസ് എടുത്ത പിള്ളേരൊക്കെ ഉണ്ട് പറയില്ല, അതാണ് 50 കിലോമീറ്റർ എന്നുള്ള ഉത്തരവ് വന്നേ അല്ലേ. 50 കിലോമീറ്റർ ആണ് സാധാരണ റോഡുകളിൽ, നിങ്ങളുടെ മുമ്പിലൂടെ കാണുന്ന ഈ റോഡിലൂടെ ഓടിക്കാനുള്ള സ്പീഡ് വെറും 50 കിലോമീറ്റർ ആണ്. 50-ന് അപ്പുറത്തേക്ക് പോയാൽ ഓവർ സ്പീഡ് എന്നല്ല പറയേണ്ടത്, നമ്മുടെ റോഡിൽ അത്രയേ ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. നാഷണൽ ഹൈവേകളിൽ 60 വരെ പോവാം, നാഷണൽ ഹൈവേയിൽ 60 വരെ പോവാം. ബൈക്കിൽ പോകാവുന്ന, ഇന്ത്യയിൽ പോകാവുന്ന ഏറ്റവും നല്ല സ്പീഡ് എന്ന് പറയുന്നത് ഈ നാഷണൽ, നമ്മുടെ കേരളത്തിൽ പോകാറുണ്ട്. എക്സ്പ്രസ് വേ ആയാലും വ്യത്യാസമുണ്ട്, എക്സ്പ്രസ് വേ നമ്മളിവിടെ ഇല്ല. നിലവിൽ നമ്മുടെ ബോംബെ നാഷണൽ ഹൈവേ വരെയുള്ള സൗകര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ പോകാവുന്ന സ്പീഡ് 60 മാത്രമാണ് ബൈക്കിൽ. കാറിന് സാധാരണ റോഡുകളിൽ 70,
സ്റ്റേറ്റ് ഹൈവേ ഉണ്ടോ? ഈ കാണുന്ന സ്റ്റേറ്റ് ഹൈവേയില് ഇതല്ല സ്റ്റേറ്റ് ഹൈവേയില് 80 നാഷണൽ ഹൈവേയില് 85 ഫോർ ലൈൻ നാഷണൽ ഹൈവേയില് 90 ഇതാണ് സ്പീഡ് ലിമിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വണ്ടി പറക്കുമ്പോൾ ഓർമ്മ വേണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് ആയിരത്തി 100 കോടതിയാകുന്നു പോയത്. അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ. കേന്ദ്ര ഗവൺമെന്റ് ഫൈൻ നിശ്ചയിച്ചു, അപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് ഫൈൻ കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർക്കാർ കുറച്ചു. ഈ കുറച്ചത് കോടതി കൺസിഡർ ചെയ്യുന്നില്ല. കോടതിയിലേക്ക് കേസ് പോയി കഴിഞ്ഞാൽ ഹെൽമെറ്റിന് 1000 രൂപയാണ്, ഞങ്ങൾ അടിച്ചു തരുന്നത് 500 രൂപയും 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഷനും. ഹെൽമെറ്റിന് 500 രൂപയും 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഷൻ, അത് നിർബന്ധമായും ചെയ്തു തുടങ്ങാത്തതിൻ്റെ കുഴപ്പമാണ് പിന്നെയും ഇനിയും ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്. എന്നാലും കുറഞ്ഞു. ഇപ്പോഴൊക്കെ ഹെൽമെറ്റിൻ്റെ കഥ പറയുമ്പോഴും കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഇത് പറഞ്ഞിരട്ടെ. എന്താ പറഞ്ഞത്? സ്പീഡ്. അപ്പൊ കാറിന്റെ സ്പീഡ് 90 ഫോർ ലൈൻ നാഷണൽ ഹൈവേ. ഫോർ ലൈൻ, ഇനി ഫോർ ലൈൻ ആവട്ടെ നാഷണൽ ഹൈവേ ആവട്ടെ ഏത് റോഡിലാവട്ടെ, അവിടെ 40 എഴുതിയ ഒരു വട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ വരാറുണ്ട്. ഞാൻ നിങ്ങളെ നിയമപ്രകാരം 90 പോകാവുന്ന ഫോർ ലൈൻ നാഷണൽ ഹൈവേയിൽ പോകുമ്പോ ഈ തെണ്ടി MPD-ക്കാര് എനിക്ക് ഫൈനൽ നോക്കും. നാട്ടുകാര് നോക്കും, നാട്ടുകാര് ഈ നാട്ടുകാർക്ക് ഇങ്ങനെ ഫൈൻ അടിച്ചു കൊടുക്കുമ്പോൾ അത് നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഈ കാര്യം അറിയില്ല, ഈ കാര്യം ഇദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിനും അറിയില്ല. അപ്പൊ ആൾക്കാർ അറിയാത്തവർ കൂടുതലുള്ളതുകൊണ്ട് അതിന് ഭയങ്കര ലൈക്കും ഷെയറൊക്കെ കിട്ടും. അറിയുന്നവർ കുറച്ചേ ഉണ്ടാവും, അവർ പ്രതികരിക്കില്ല ഇല്ലേ, വെറുതെ ബാക്കിയുള്ളവർ തെളിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അത് അറിയില്ലായ്മയാണ്. അവിടെ പ്രത്യേക സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, ആ മേഖലയിൽ പ്രത്യേക സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഏതാണ്? ഫോർ ലൈൻ നാഷണൽ ഹൈവേ ആയിട്ടും അവിടെ 40 പോകണം അല്ലെങ്കിൽ 50 പോകണം എന്ന് ചോദിച്ചാൽ അവിടെ അത്രയേ ഉള്ളൂ. ഈ ഈ പോസ്റ്റ് ഇട്ട ആളുടെ ആ സ്ഥലത്ത് 16 സ്ഥലത്ത് ഈ മാർക്കിംഗ് വെച്ചിട്ടുണ്ട്. 16 സ്ഥലത്ത് ഈ മാർക്കിംഗ് വെച്ചിട്ടുണ്ട്. ഞാൻ തമാശ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതിനപ്പുറത്തേക്കുള്ള സ്പീഡിൽ പോകുമ്പോഴാണ് നമ്മള് ആൾക്കാരെ ഇവിടെ കണ്ടത്. തമിഴ്നാട് ഡിണ്ടിഗലില് ഒരു അപകടം നടന്നപ്പോ ആ കുട്ടി, ഇപ്പോഴത്തെ ബൈക്കിന്റെ സീറ്റ് എങ്ങനെയാ? തിയേറ്റർ സീറ്റ്, ബാക്കിലിരിക്കുന്ന ആളുടെ തല ഓടിക്കുന്ന ആളുടെ അതിന് മുമ്പ് മുകളിൽ അല്ലേ, ഈ മുമ്പിലിരിക്കുന്ന ആൾക്ക് ഈ ബൈക്കിലൊരു പിടുത്തമുണ്ട്. ബൈക്കിന്റെ പിടി വിട്ടാലാണ് തെറിച്ചു പോകും. മറ്റേ അങ്ങനെയല്ല, മറ്റേ ഇടിക്കുന്ന സമയത്ത് പോവാട്ട് തുല്യ പോലെ ഇവ ആകാശത്തേക്ക് പോങ്ങി ഈ കമ്പിയിൽ പോയി വിടും. വവ്വാലും കാക്കയിലും നമുക്ക് ചത്ത് കിടക്കുന്ന കാണില്ല. അതുപോലെ അവിടെ സ്റ്റഫായി കുറച്ച് കാര്യം 3 മാസം മുമ്പേ നമ്മൾ കണ്ടു വന്ന് കുറേ ബൈക്കുകൾ മത്സരിച്ചു മത്സരിച്ചു മത്സരിച്ച് ഓടി ഒരുത്തൻ ഡിവൈഡർ തട്ടി ട്രാൻസ്ഫോമറിന്റെ നെറ്റിന്റെ ഉള്ളിൽ അല്ലേ പൊങ്ങി വന്നു. പിന്നെ അതിനുശേഷം വന്നൊരു വീഡിയോയിൽ ഒരു ഉമ്മ ബുർക്കയിലിട്ടൊരു ഉമ്മ ഇടിക്കുമ്പോൾ തെറിച്ച് വരുന്നുണ്ട് ഒരു ക്യാമറേന്റെ നേരെ. കാലാണ് വരുന്നത് ആദ്യം, കാലാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ സ്പീഡിന്റെ കുഴപ്പങ്ങളാണ്. അപ്പൊ സ്പീഡ് നിയന്ത്രണത്തിലാക്കുക. ചെറിയ കുട്ടികൾ 18-23 വയസ്സ് താഴെയുള്ള കുട്ടികൾ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പീഡ് ഗവർണർ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നിൽക്കണം. ഒരു സ്പീഡ് ഗവർണർ ആയിട്ട് പോകരുത്, മതി മതി മതി, ഇല്ലെങ്കിൽ അവൻ രക്ഷപ്പെടില്ല. അങ്ങനെയാണ് ഈ അപകടം നടന്ന് മരണപ്പെടുന്നതിൽ ഏകദേശം 60% ആൾക്കാരും ഈ പ്രായത്തിൽ പെടുന്നവരാവുന്നത്. പല ആ ഒരു തിമർപ്പ് അല്ലേ, രക്തത്തിളപ്പ് അല്ലെങ്കിൽ ആ ഒരു ഉന്മാദാവസ്ഥ അതൊന്ന് മാറിക്കിട്ടണമെങ്കിൽ ഈ ഒരു പ്രായം കഴിയണം, 23 വയസ്സൊക്കെ കഴിയണം. അതുവരെ അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മോട്ടോർ സൈക്കിളിന് 25 വയസ്സ് കഴിഞ്ഞിട്ട് ലൈസൻസ് കൊടുക്കാവൂ എന്ന് ഒരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട് കാർ നേരത്തെ എടുത്തോട്ടെ. പക്ഷെ 10 വയസ്സിൽ 15 വയസ്സിൽ കിട്ടണം എന്നാണ് ആവശ്യം അല്ലേ. 10 വയസ്സാകുമ്പോഴേക്ക് കിട്ടണം. ഞങ്ങൾ എന്തിനെ പേടിക്കുന്നേ, വണ്ടി ഓടിക്കാൻ അറിഞ്ഞാൽ പോരെ, എന്തിനാ ലൈസൻസ്? നീന്തൽ നേരത്തെ പറഞ്ഞ നീന്തലും ഇതുപോലെ രീതി എന്ന് പറഞ്ഞു. നീന്തലിന് ലൈസൻസ് വേണം. നീന്തല് ഒരാള് നിങ്ങളെല്ലാം പൂർത്തിയായിട്ട് ഇടപെടുന്ന മേഖലയാണ്. നീന്തലില് ഒരാൾ മുങ്ങി താഴുമ്പോൾ അയാളെ പിടിക്കാൻ പോയാൽ ചിലപ്പോൾ അവർ മുക്കുമായിരിക്കും, അങ്ങനെ രണ്ടാം തീരും. ഇതങ്ങനെയാണ്, ബോംബാണ്. പക്വമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പക്വത ഇല്ലാത്ത ഒരു മനസ്സിനുടമയാണ് ആ കുട്ടിയെങ്കിൽ ആ വാഹനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് എത്ര വരെയാണെന്നും തട്ടാം അല്ലേ. റോഡിൽ പോകുന്ന മുഴുവൻ ആൾക്കാരെയും നേരത്തെ വണ്ടി ഓടിച്ച് കയറ്റാം.
കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലൈസൻസ് എന്ന് പറയുന്ന ഈ സംഭവം നിർബന്ധമാക്കുന്നത്, അത് പ്രായം നിർബന്ധമാക്കുന്നത് അതുകൊണ്ടാണ്. ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി മാർക്കിംഗ് കഴിഞ്ഞു എവിടെ നമ്മൾ നിൽക്കുന്നത്, ഞാൻ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ആ സ്പീഡ് പറഞ്ഞല്ലോ, സ്പീഡിന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ സ്പീഡിൽ വേറെ കൃത്യതയുണ്ട്. ഓവർ സ്പീഡിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ കാഴ്ചയെ ബാധിക്കും ഓവർ സ്പീഡ്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇതിനകത്തുള്ള നിങ്ങളെല്ലാവരെയും എൻ്റെ തല ചെരിക്കാണ്ട് തന്നെ കാണാൻ പറ്റും. ഈ സൈഡിൽ ഇത്ര ഏകദേശം ഇത്രയും വിഷൻ എനിക്ക് കിട്ടും. ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോൾ അത് പിന്നെയും കുറച്ച് കുറയും, കാരണം ഞാൻ ആ നിർത്തുമ്പോഴേക്ക് ഈ മൂലക്കുള്ളവർ എനിക്ക് നഷ്ടപ്പെടുകയാണ്. എൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുരുങ്ങും. ഒരു 50 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോൾ ഈ വിഷ ഇത്രയും വിഷൻ എനിക്ക് കിട്ടും. 50 കിലോമീറ്റർ സ്പീഡ്, 60, 70 എല്ലാവുമ്പോഴേ കുറച്ചും കൂടി ചുരുങ്ങും. 80 ആകുമ്പോഴേ കുറച്ചും കൂടി ചുരുങ്ങും. 100 കിലോമീറ്റർ സ്പീഡ് പോകുമ്പോഴേക്ക് ഈ ഭാഗത്ത് കാണുന്നതെല്ലാം വെറും ഒരു നിഴൽ പോലെ എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ച മാത്രമേ സൈഡിലുണ്ടാവും. നേരെ റോഡിന്റെ വർക്ക് മാത്രമേ ഞാൻ കാണൂ. സൈഡ് റോഡിൽ നിന്ന് ജീപ്പ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ കൊമ്പ് കാണുമ്പോൾ മാത്രമാണ് ഞാൻ കാണുക. അത് ജീപ്പായിരുന്നു വരുന്നത്, എന്തോ ഒരു പുകമറന്നോ എന്തോ കണ്ടു എന്നല്ലാതെ. അതാണ് കുഴപ്പം പലപ്പോഴും, ഈ സ്പീഡിന്റെ കുഴപ്പം അതാണ്, കാഴ്ചേനെ പരിമിതപ്പെടുത്തും. മറ്റൊന്ന് സ്പീഡിന്റെ കുഴപ്പം, വേറെ കുഴപ്പം എന്ന് വെച്ചാല് ഓരോ ആൾക്കനുസരിച്ചാണ് റിയാക്ഷൻ ടൈം. ഒരു മനുഷ്യന്റെ ഒരു തടസ്സം കാണുമ്പോൾ അത് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി, ആ തടസ്സം മനസ്സിലാക്കുമ്പോൾ ബ്രേക്ക് കൂട്ടണം എന്ന് നമ്മുടെ പൾസ് താഴേക്കെത്തി ബ്രേക്ക് ചെയ്യാനെടുക്കുന്ന സമയം, തടസ്സമാണ് എന്ന് മനസ്സിലാക്കി കാല് ബ്രേക്കിലേക്ക് എത്തുന്ന സമയം, അതിനാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. 0.7 സെക്കൻഡ് ആണ് ഒരു മനുഷ്യന്റെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. 0.7 സെക്കൻഡ്. 60 കിലോമീറ്റർ പോകുന്ന ഒരു വാഹനം ഈ 0.7 സെക്കൻഡ് കൊണ്ട് ഏകദേശം ഒരു സെക്കൻഡിൽ 12 മീറ്റർ സഞ്ചരിക്കും. 12 മീറ്റർ. അപ്പൊ ഈ തടസ്സം കണ്ടതിന് ശേഷവും 12 മീറ്ററോളം നമുക്ക് എന്തില്ല, കാല് ബ്രേക്കിലേക്ക് എത്തിയില്ല. നമുക്ക് തോന്നും എത്തി, 2 മീറ്റർ കൊണ്ട് ഞാൻ നിർത്തി എന്നൊക്കെ തോന്നും. പക്ഷേ അത് ആ അതിനോടൊപ്പം പോകുന്ന വാഹനത്തിന്റെ സ്പീഡുമായിട്ടുള്ള വ്യത്യാസമൊക്കെ കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുക. പക്ഷെ ഈ റിയാക്ഷൻ ടൈം തന്നെ പല ആൾക്കാർക്കും പല രീതിയിലാണ്. ചില ആൾക്കാർ മിന്നലായിട്ട് റിയാക്ട് ചെയ്യും, ചില ആൾ സാധാരണ രീതിയിൽ, ചില ആൾ പഴയ ട്യൂബ്ലൈറ്റ് പോലെ ശങ്കറിന്റെ കട്ടയുടെ ട്യൂബ്ലൈറ്റ് കൊണ്ട് മിന്നും കിട്ടുമോ മിന്നും കിട്ടുമോ മിന്നും കിട്ടുമോ അവസാനം കത്തിപ്പിടിക്കും അല്ലേ, അങ്ങനെയുള്ള ട്യൂബ്ലൈറ്റ് പോലെ ആക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ആണെങ്കിൽ പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് സ്പീഡിനുള്ള കുഴപ്പം. റിയാക്ഷൻ ടൈമിനെ ബാധിക്കും, ബ്രേക്കിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കും, നമ്മുടെ കാഴ്ചയെ ബാധിക്കും, ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് സ്പീഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓവർ സ്പീഡ് എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് അപകട കാരണങ്ങളായി നിങ്ങൾ പറഞ്ഞത് അപകടകരമായ ഓവർടേക്ക്. ഒന്നാമത്തെ 10% അപകടങ്ങൾ നടക്കുന്നത് ഇങ്ങനെയുള്ള ഓവർടേക്കിംഗ്. എവിടെയാണ് ഓവർടേക്ക് ചെയ്യേണ്ടത്? മുറിഞ്ഞു മുറിഞ്ഞ വെള്ളവരയുള്ളടുത്ത് അല്ലേ, മുറിഞ്ഞു മുറിഞ്ഞ വെള്ളവരയുള്ളടുത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യാവൂ. അവിടെയും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മുമ്പിലത്തെ ആളുടെ പെർമിഷൻ വേണം. മുമ്പിലത്തെ ആളുടെ പെർമിഷൻ കിട്ടിയിട്ട് നമ്മൾ കേരളത്തിൽ ഓവർടേക്ക് ചെയ്യുമോ? ആരെങ്കിലും തരുമോ? ഏതെങ്കിലും ഒരാൾ പോയിക്കോളൂന്ന് കാണിക്കുന്ന സിഗ്നൽ കാണിക്കുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. പിന്നെ വേറൊരു സിഗ്നൽ വരുന്നുണ്ട്, നിങ്ങൾ ഓവർടേക്ക് ചെയ്തോ എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ട് വലത്തേക്ക് ഇണ്ടിക്കാൻ. അങ്ങനെ സിഗ്നൽ ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് കാണുന്നതാണ് ഓവർടേക്ക് ചെയ്തോളൂ, ഞാൻ ഒതുക്കി തരുന്നു, സ്പീഡ് കുറച്ചിട്ടുണ്ടാവും, എന്നിട്ട് വലത്തെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തുന്നു. അപ്പൊ എന്താ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാൾ വലത്തെ ഇൻഡിക്കേറ്റർ കത്തിക്കുന്നുണ്ടെങ്കിൽ അയാൾ വലത്തേക്ക് പോകുന്നു അർത്ഥം. ഒരു കാരണവശാലും അയാൾ അടുത്തേക്ക് പോകുന്നതല്ല അല്ലേ, ഇടത്തേക്ക് ഒതുക്കുന്നതാണോ? അല്ല. അപ്പൊ അങ്ങനെ കൊടുത്തു എമർജൻസി ലൈറ്റ്, എമർജൻസി വാർണിംഗ് ലാമ്പ് അല്ലെങ്കിൽ ഹസാർഡസ് ലാമ്പ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? വളരെ എമർജൻസി ആയ ഒരു രോഗിനെ കൊണ്ടോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കെല്ലാം പറക്കുമ്പോഴാണ് ഇത് കണ്ടത്. മഴ വന്നാലിടും, മഞ്ഞ് വന്നാലിടും. അതെ അതെ, നാല് വരി ഉണ്ടാകുമ്പോഴും അത് ഇടുന്നു അല്ലേ. നേരെ പോകുന്നു കാണിക്കാൻ വേണ്ടിട്ട്, നേരെ പോകുന്നു കാണിക്കാൻ വേണ്ടി ഒന്നുമിടായിരുന്നു അത്. നേരെ പോകുന്നവർക്ക് പിന്നെ വേറെ സിഗ്നൽ ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഹസാഡസിലാകുമ്പോ പുലി വരുന്നേന്ന് കുറെ പ്രാവശ്യം കടവ് പറഞ്ഞു. അവസാനം പുലി വന്നപ്പോഴേക്ക് ആൾക്കാർക്ക് മനസ്സിലാവാത്ത രീതി വന്നു. അപ്പൊ ഹസാഡസ് ലൈറ്റ് എപ്പോഴും ഇടരുത്. നൈറ്റില് സോറി, വണ്ടി ഓടിക്കുമ്പോൾ മഞ്ഞുണ്ടെങ്കിൽ മഴയുണ്ടെങ്കിൽ പാർക്ക് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്, പാർക്ക് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്, ഇതാണ് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, പിന്നെ അപകടകരമായ ഓവർടേക്കിംഗ്. ഓവർടേക്കിംഗ് ഇടത്തോടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ കുട്ടികള്, ചെറിയ ആ പുതിയ തരം ബൈക്കിലുള്ളവര് ഇല്ലേ,
രണ്ട് മൂന്ന് ആക്സിലേറ്ററിൽ കുറെ മുമ്പോട്ട് കയറും, പോകാൻ പറ്റില്ല, തിരിച്ചു വരും, പിന്നെയും കൊടുക്കും, പിന്നെയും കൊടുക്കും, പിന്നെയും കൊടുക്കും. അങ്ങനെ കൊടുത്ത് 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 ഇടത്തോടെ കയറി, ഇടത്തോടെ കയറുമ്പോഴേക്കും മറ്റൊരു ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഈ ഇൻഡിക്കേറ്റർ കാണില്ല, അവൻ ഇടത്തേക്ക് തിരിയും, അവിടെ സമാധിയാവും അല്ലേ. അപ്പൊ അങ്ങനെ ഇടതുവശത്തൂടെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇടതുവശം ഓവർടേക്ക് ചെയ്യുന്നവർക്ക് പിന്നെ വേറെ ഒരു വാഹനത്തിന്റെ ഇടത്, ഇന്ത്യൻ റോഡ് സാഹചര്യത്തിൽ ഒരു വാഹനത്തിന്റെ ഇടതുവശത്തൂടെ വേറൊരു വാഹനം വരാനുള്ള സാധ്യതയേ ഇല്ല, പാടില്ല. അപ്പൊ അവിടെ വരുന്നവര് പാറ്റനെ പോലെയാണ് അല്ലെ, മെഴുകു ജില്ലയിലേക്ക് വന്ന് പാറ്റ ഒന്നും ചാവില്ലേ, അതുപോലെയാണ്. അപ്പൊ ആ രീതിയിലാണ് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണേണ്ടത്. ഒരു കാരണവശാലും ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, വലതുവശത്തൂടെ മാത്രം ഓവർടേക്ക് ചെയ്യുക. ഓവർടേക്ക് ചെയ്യുമ്പോൾ എം എസ് എം പി എസ് എൽ റോഡ് എന്ന് അതൊക്കെ ഉണ്ട്, കുറച്ച് കാര്യമായിട്ട് പറയേണ്ട കാര്യമാണ്. എം എസ് എം മിറർ സിഗ്നൽ മാനർ, മിറർ നോക്കി വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വലത്തേക്ക് പോകാനുള്ള സിഗ്നല് ഒരു പിന്നെ 10 മീറ്റർ മുമ്പേ കൊടുക്കുക. എന്നിട്ട് ഗിയർ ഡൗൺ ചെയ്തോ അല്ലെങ്കിൽ അപ്പ് ചെയ്തോ അപ്പോഴേ അങ്ങനെയാണ് സ്പീഡ് കൂട്ടാൻ പറ്റുക. സ്പീഡ് കൂട്ടി ഓവർടേക്ക് ചെയ്തും കയറുക, അതാണ് മാനർ എന്ന് പറയുന്നത്. എം എസ് എം മിറർ സിഗ്നൽ മാനർ. പി എസ് എൽ പൊസിഷൻ സ്പീഡ് ലുക്ക്, ഇത് അനുകൂലമാണെങ്കിൽ മാത്രമേ ഓവർടേക്കിങ് തീരുമാനിക്കാവൂ. ഇതിൽ ചെയ്യുന്ന രീതിയാണ് എം എസ് എം. അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയി കട്ട് ചെയ്ത് കയറ്റുന്നതാണ് നമ്മുടെ ശീലം. ഇത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകരുത്, കുറേ ദൂരം അതേപോലെ പോയി ഗ്രാജുവലായിട്ട് വേണം ഇടത്തേക്ക് കട്ട് ചെയ്ത്, അപ്പോഴും സിഗ്നല് ഓവർടേക്ക്. ഇങ്ങനെയാണ് ഓവർടേക്ക് ഉണ്ട്. ഇങ്ങനെ അല്ലാതെ ചെയ്യുന്ന ഓവർടേക്കുകളെല്ലാം അപകടമുണ്ടാകും, 10% അപകടവും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് നോക്കുക. ഓവർടേക്കിംഗ് സമയത്ത് പാർക്കിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഒരു ട്രാക്കിന്റെ വലതുവശം പിടിച്ചു പോകുന്നത്, ഒരുപാട് സേഫ് അല്ലേ, അതിന്റെ സൗകര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വലതുവശം പിടിച്ചു പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുമ്പോഴേക്ക് പിന്നെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യേണ്ടാണ് ഏതിനെ കൊണ്ടുവരും, ഇടതുവശത്തോടെ ഇടതുവശമാണ് സ്ഥലം കാണുന്നത് അല്ലേ. ഒരു ഒരു സ്ഥലത്തൊരു തടസ്സം ഉണ്ടായിട്ടൊരു അല്ലെങ്കിൽ ഒരു നമ്മുടെ ട്രെയിൻ എന്താ പറയുന്നത് ബ്രിഡ്ജ് നമ്മുടെ ക്രോസിംഗ്, ക്രോസിംഗില് ഗേറ്റ് അടച്ചാൽ എന്താ ചെയ്യുക, ആദ്യം വരുന്നവരൊക്കെ നേരെ നിൽക്കും, പിന്നെ വരുന്നവർ അതിന്റെ അപ്പുറത്തോട് കയറിയിട്ട് പൊങ്ങുന്ന പോയിന്റ് അല്ലേ. അല്ല ഇവർ പൊങ്ങുന്നിടത്ത് പോയി ബൈക്കുകൾ ഇങ്ങനെ കൂട്ടം കൂടും, എന്നിട്ട് കൂട്ടം കൂടുക പറഞ്ഞാൽ അവിടെ ദേഷ്യപ്പെടുകയെന്നല്ല കേട്ടോ അല്ലേ. ഞാൻ ആ കൂട്ടമല്ല പറഞ്ഞേ, ഭയങ്കര കൂട്ടം അവിടെ ഉണ്ടാവും. എന്നിട്ട് ആ ലിവർ ഇങ്ങനെ പൊങ്ങുമ്പോഴേക്ക് അതിൻ്റെ കൂടെ എടുത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ, നാളെ പിന്നെ ആരെങ്കിലും ബാക്കിൽ പോകും ഇല്ല. നമ്മുടെ നാട്ടിലിപ്പോ വില്ലന്മാരെ പിന്നെ ചെകുത്താന്മാരെ ഒക്കെയാണ് ഇപ്പൊ റോൾ മോഡലായിട്ട് കാണുന്നത് അല്ലേ. നായകൻ ആർക്കും വേണ്ട, വില്ലന്മാർ സിനിമയിൽ പോലും നായകൻ കുറച്ച് വില്ലനിസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പൊ ആർക്കും വേണ്ട അല്ല. അടി കൊടുക്കാൻ പറ്റാത്ത നായകന്മാരെ നമ്മളെ ആർക്കും വേണം, വേണ്ട. ഇപ്പൊ ആ രീതിയിലേക്ക് എല്ലാം നമ്മളെ ട്രെൻഡ് മാറി. അപ്പൊ അതേ ട്രെൻഡാണ് ഇവിടെയും കാണുന്നത്. അപ്പം ഈ ഓവർടേക്കിംഗ് ഇത്രയും കാര്യം പറയാനുള്ളൂ. ഇടതുവശത്തൂടെ ഓടിച്ചു പോവുക, ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കുറച്ച് കൊടുക്കുക, ഇടത്തേക്ക് ഒതുക്കി കൊടുക്കുക, ഓവർടേക്ക് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുക. അപ്പം നിങ്ങൾ ഇടതുവശം ചേർന്ന് ഓടിച്ചാൽ മാത്രമേ മറ്റേ ആൾക്ക് കൃത്യമായി ഓവർടേക്ക് ചെയ്ത് തീർക്കുവാൻ പറ്റുള്ളൂ. മറ്റൊരു സാഹചര്യം കാണുന്നേ, ഈ ഓവർടേക്ക് സിഗ്നലേ കൊടുക്കൂല, ഓവർടേക്ക് സിഗ്നലേ കൊടുക്കൂല. ഇനി ആരെങ്കിലും ഇത് കേൾക്കാതെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാലോ നാട്ടിൽ ഞാൻ ആർക്കൊരു വല്ലണ്ടേ, ഞാൻ 8 മണിക്ക് ഓഫീസിലെത്തേണ്ട ആൾ ഞാൻ 7 മണിക്ക് എത്തുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും സ്പീഡ് കൂട്ടേണ്ട കാര്യമില്ല, പക്ഷെ വേറെ ഇത്തന്നെ എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്ക് അവൻ എന്നെ അല്ല വല്ലാണ്ട് ഇല്ലാണ്ടാക്കിയ പോലെ തോന്നി. അവൻ അങ്ങനെ വിടാൻ പറ്റില്ല, ഞങ്ങൾ വിട്ടണോ എന്താ നോക്കാം മത്സരമായി. അപ്പൊ മറ്റവനും ഇതേ സ്വഭാവക്കാരന, ഇവൻ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്കും അവൻ കയറും, മത്സരിച്ചോട്ടോ ഈ മത്സരിച്ചോട്ടോ ഏതെങ്കിലും ഒരുത്തനെടേം പോയി തട്ടുകയോ അപകടം ഉണ്ടാക്കുകയോ തീരുകയോ ചെയ്യുന്നവരെ ഇതുണ്ടാവും. പിന്നെയോ അത് കഴിഞ്ഞാൽ ഈ ഈ ഈ തമ്മാടി കാണില്ല എന്താ എന്തുപറ്റി എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ആരും അല്ല ഇത്. അപ്പൊ അങ്ങനെ വേറൊരാളുടെ പ്രവൃത്തി നമ്മളെ സ്വാധീനിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. അവൻ പോയാൽ അവൻ പോയി, അവന്റെ അവന്റെ തിരക്കുണ്ടാവും പോയി, അവന്റെ തിരക്ക് എന്റെ തിരക്കായിട്ട് മാറണോ? ഒരു കാരണവശാലും അങ്ങനെയുള്ള മെന്റാലിറ്റിയിലേക്ക് മാറരുത്. അപ്പൊ അവിടേക്ക് മാറേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എന്റെ ആറ്റിറ്റ്യൂഡ്, ഞാൻ എന്റെ സ്പീഡിൽ പോകുന്നു, എന്റെ സ്പീഡിൽ പോകാൻ തടസ്സം ഉണ്ടാക്കുമ്പോഴാണ് അതെപ്പോഴെങ്കിലും നമ്മുടെ പിന്നെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവേണ്ടത്. പക്ഷെ അങ്ങനെയല്ല, വേറൊരാളെ എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്ക് ഞാൻ ആകെ വല്ലാണ്ടാക്കുന്നു. ആ ഒരു രീതി അങ്ങോട്ട് മാറ്റും. ഇനി പാർക്കിംഗ്, നമ്മൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാം, റോഡ് പാർക്ക് ചെയ്യാനുള്ളതാണ് എന്റെ
വകയാണ് എന്നുള്ള രീതിയിലാണ്, എന്റെ ആളുടെ വകയാണ് എന്നുള്ള രീതിയിലാണ് വണ്ടി പാർക്ക് ചെയ്യുക. റോഡ് നടു എവിടെ എത്തി അവിടെ ഒരു കടേന്റെ മുമ്പിൽ എത്തി അവിടെ ഓഫീസ് ആണ് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ പെഡസ്ട്രിയൻ ലൈറ്റാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്, മുമ്പോട്ടാക്കി മുമ്പോട്ടാക്കി ഇന്നതാണ് ഞാനാണ് എന്തിയാണ് ഇതും കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അവിടെ നിർത്താൻ പാടില്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പൊ ആൾക്കാരെ എന്തിയാ ക്രോസ് ചെയ്യാം, ഇയാളെ ബോണറ്റിന്റെ മുകളിൽ കയറി പോണം അല്ലേ. ആ വര വരച്ചത് ഇന്നതാണെന്ന് അറിയാതെ അതിന്റെ മുകളിൽ വണ്ടി നിർത്തിയതാണ്, ഒരു കാരണവശാലും നിർത്തിയിടാൻ പാടില്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തിയത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. ഇതാണ് ഈ ഇപ്പൊ ഏകദേശം ആയി തോന്നുന്നു മദ്യപാനം മദ്യപിച്ച് വാഹനം ഓടിക്കുക. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ഭയങ്കര കൺട്രോളാണ് ഞാൻ തന്നെയാണ് പറയുന്നത് അല്ലെ. ഞാൻ രണ്ടെണ്ണം ഇട്ടാൽ ഭയങ്കര കൺട്രോളാണ്. ശരിയാണ് കാഴ്ചയെല്ലാം കൂടുന്നതാണ്. കാഴ്ച കൂടും ഒന്നിനെ ഒന്നേ ഉള്ളൂ, പക്ഷെ രണ്ടായിട്ട് കാണും. അപ്പൊ ഇതിനും തട്ടരുത് ഇതിനും തട്ടരുത്, കൃത്യം നടുക്കൂടെ പോവും. ലക്ഷ്യം തെറ്റാണ്ട് കാര്യം സാധിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മാനസിക നിലയെ നമ്മുടെ ശാരീരിക നിലയെ നമ്മുടെ പിന്നെ ഒരു കാരണവശാലും മദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി കൂടെ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം മാത്രമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതുമാണ്. മദ്യപിക്കാത്ത ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവുമെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നോട് ചോദിച്ചാൽ ഞാനും പറയും ഞാൻ ആ ഗ്രൂപ്പിലല്ലാന്ന്, മദ്യപിക്കാത്ത ഗ്രൂപ്പിലല്ലാന്ന് ഞാനും പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണ്. പക്ഷെ ഞാൻ വണ്ടി ഓടിക്കൂല എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തിയേ പറ്റും, അല്ലെങ്കിൽ എന്താ ആ അത് പലപ്പോഴും പല ജീവനും കൊണ്ട് പോകും. നമുക്കില്ലാത്ത ധൈര്യം വരും, നമുക്കില്ലാത്ത ആത്മവിശ്വാസം വരും, നേരത്തെ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് വരും. അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകരുത്. 185 എപ്പോഴും 185 എപ്പോഴും ജീവൻ എടുക്കാൻ പോകുന്ന കുറ്റമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് ആ ശീലം നമ്മൾ കൊണ്ടുവരിക. മദ്യപിച്ച വാഹനം ഓടിക്കൂല എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഒരിക്കലും ചെയ്യും. ഇതാണ് ഈ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരാളെ ഒരു മനുഷ്യനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളത് ആ ഒരു സംഘാടകർക്ക് ആ പരിപാടി വിജയിക്കണം എന്നുള്ളത് കൊണ്ട് പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറുള്ള ക്ലാസ് എന്ന് പറയാം. പക്ഷേ പിന്നെ ഈ ആ ഒരു സമയത്തിന് ശേഷം കേൾക്കുന്നതൊക്കെ വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കില്ല. ഒരാളെ പേഴ്സണലായിട്ട് ഒരാളുടെ സ്പീച്ച് നമ്മള് ഞാനടക്കം എനിക്കുള്ള കുഴപ്പമാണ് സ്പീച്ച് ആസ്വദിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുക ആദ്യത്തെ 25 മിനിറ്റ്. അങ്ങനെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിനപ്പുറം തന്നെ നമ്മൾ പറഞ്ഞാലും ആ ഒരു ശ്രദ്ധിക്കുന്നുണ്ടാവാം, ആ എടുക്കുന്ന പറയുന്ന ആളുടെ പ്രാഗല്ഭ്യത്തിനനുസരിച്ച് ചിലപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ള ഒരു കഴിവെന്നുള്ള ആളല്ല ഞാൻ പൊതുവെ പറഞ്ഞ് പോകുന്ന ആളാണ്. അപ്പം നിങ്ങൾ ഇത്ര ഒരു മണിക്കൂർ ആണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയമായി വരുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതാണ്. എന്ത് എന്ന് അറിയാതെ അപ്പൊ അങ്ങനെയൊരു നീക്കം ഇപ്പൊ വരുന്നുണ്ട്. പ്രീ ഡിഗ്രി കഴിയുമ്പോൾ പ്രീ ഡിഗ്രിയിൽ ഇത് ഉൾപ്പെടുത്താനും പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ലേണേഴ്സ് കിട്ടി എന്ന് അനുമാനിച്ച് അദ്ദേഹം അവർക്ക് നേരിട്ട് ലൈസൻസ് കൊടുക്കാനും ഉള്ള രീതിയിലേക്ക് സർക്കാർ വന്നിട്ടുണ്ട്. അത് വലിയ കാര്യം. കാരണം ഈ കാര്യങ്ങള് മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെയാണ് നമ്മൾ കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അതറിയാന്നുള്ളത് അടുത്ത തലമുറയിൽ എല്ലാവരും ഇത് അറിയാന്നുള്ളത് വണ്ടി ഓടിക്കാത്ത ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. 18 വയസ്സാവാൻ കാത്തിക്കാണ് ലൈസൻസ്. ഇപ്പൊ ഞാൻ എന്റെ മുമ്പിൽ എത്തുന്ന ലൈസൻസ് എടുക്കാൻ വരുന്ന ആൾക്കാരുടെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ലൈസൻസ് മതി. വണ്ടി ഓടിക്കാനൊക്കെ പണ്ടേ പഠിച്ചിരുന്നു അവർക്ക് ലൈസൻസ് മതി. ഇപ്പൊ ലൈസൻസ് ലേണേഴ്സ് എല്ലാം കൊടുക്കും. നമ്മൾ ഒരു മാസം ലേണേഴ്സ് എല്ലാം കൊടുക്കും. ലേണേഴ്സിന്റെ ആവശ്യം നോക്കില്ല, നേരത്തെ പഠിച്ചു. പക്ഷെ എന്തെല്ലോ പഠിത്താ പഠിച്ചു, എന്തെല്ലോ പഠിത്താ പഠിച്ചു. വേണത്തോടെ പിന്നെ ഓവർടേക്ക് ചെയ്ത് കയറുന്നത് ഈ നേരത്തെ പഠിച്ചതിന്റെ കുഴപ്പമാണ്. വലത്തേക്ക് തിരിക്കുമ്പോൾ റോഡിന്റെ വലത്ത് കോർണറിലൂടെ ഓടിച്ചു പോകുന്നത് ആ കുഴപ്പമാണ്. വലത്തേക്ക് തിരിക്കുമ്പോഴത്തേക്കിന്റെ വലത്തേക്ക് തിരിക്കുമ്പോൾ റോഡിന്റെ ഇടതുവശത്തൂടെ ഞാൻ പോകുന്നു, പോകേണ്ട റോഡിന്റെ അടുത്തേക്ക് പുറത്തൂടെ കയറി പോകണം. നമ്മളെ മിക്കവാറും ആൾക്കാർ അറ്റ തിരിയാ ഈ ഭാഗത്തു, ഈ ഭാഗത്തു നിന്ന് അങ്ങനെ വണ്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ പോകാൻ പറ്റുമോ? നിങ്ങളുടെ കാറിന്റെ ഇപ്പുറത്തൂടെ
റോങ് അല്ലേ? ആ റോങ് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാം. ആരാണ് തെറ്റ്? ഞാൻ ചെയ്തതാണ് തെറ്റ് എന്ന് ഞാൻ ഇതിലെ ഷോർട്ട് കർവ് എടുത്തു. ഒരു കാരണവശാലും ഷോർട്ട് കർവ് എടുക്കരുത്, പുറത്തുകൂടെ വേണം പോകാം. ഇടത്തേക്ക് പോകുമ്പോൾ അത്ര പ്രശ്നമില്ല. ഇടത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തൂടെയാണ് പോകുന്നത്. പോകുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. ആകെ നോക്കേണ്ടത് വലത്തു വണ്ടി വരുന്നുണ്ടോ. വലത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തൂടെയാണ് പോകുന്നത്. പോകേണ്ടത് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തണം, പുറത്തുകൂടെ പോകണം. അവിടെ വലത്തുനിന്ന് വണ്ടി ഉണ്ടോ നോക്കണം, ഇടത്തുനിന്ന് വണ്ടി ഉണ്ടോ നോക്കണം. വീണ്ടും എടുക്കുമ്പോഴേക്കും വലത്തുനിന്ന് വണ്ടി ഉണ്ടോ നോക്കിയിട്ട് വേണം എടുക്കാൻ. റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനട യാത്രക്കാർ ഇതേപോലെയാണ്. വലത്തേക്ക് നോക്കുക, വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തുക. ഇടത്തേക്ക് നോക്കുക, വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും വലത്തേക്ക് നോക്കി ക്രോസ് ചെയ്യാം. കാരണം എന്താ, എന്തുണ്ട് വലത്തേക്ക് എന്നെ ഇടിക്കാൻ സാധ്യതയുള്ള എന്റെ ജീവന ഭീഷണിയായ ആദ്യമെത്തുന്ന വാഹനം, എന്റെ അടുത്തൂടെ കടന്നു പോകുന്ന വാഹനം വരുന്ന വലത്തുനിന്ന്, അതുകൊണ്ട് വലത്തേക്ക് നോക്കുന്നത്. ഏത് വാഹനത്തിൽ നടന്നുകൊണ്ടത് റോഡിന്റെ എന്തിനാ? നമ്മുടെ അടുത്തൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ മുമ്പിന്ന് വരാൻ വേണ്ടി, അതാണ് വലത്തുവശത്തൂടെ കടന്നു പോകുന്ന കാരണം. ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെഡസ്ട്രിയൻ ലൈൻ കൂടാതെ വേറെ രണ്ട് സംവിധാനങ്ങളും കൂടി ഉണ്ട്, ഓവർ ബ്രിഡ്ജും അണ്ടർവേ. നിങ്ങൾക്കറിയാം തൃശ്ശൂർ പൂരം നടക്കുന്ന ഗ്രൗണ്ടിൽ ഒരു അണ്ടർവേ ഉണ്ട്. അല്ലേ, ആ പിന്നെ ഏതാണ് അപ്പുറത്തെ വന്നിരിക്കുന്നത്? വലതുവശത്തുള്ളത് ആ ശക്തൻ സ്ക്വയറിന്റെ ആ ശക്തൻ സ്റ്റാൻഡിന്റെ ആ ഭാഗത്തേക്ക് നിൽക്കുന്നു. ഇപ്പുറത്തെ പാറമേക്കാവ്, പാറമേക്കാവാണ് ആ ഭാഗത്ത്, അവിടെ പഴയ സ്റ്റാൻഡ്, അവിടെ ഒരു സബ്വേ ഉണ്ട്, അടിപ്പാതയുണ്ട്. ഈ അടിപ്പാതയില് എന്ന് വരെ ഒരാള് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതിനിടക്കൂടെ നുഴഞ്ഞ് ഇങ്ങനെ എലിയെല്ലാം പോകുന്ന പോലെ വണ്ടീൻ്റെ ഇടക്കൂടെ കയറി പോകും. അതിൻ്റെ തൊട്ട് പുറത്ത് സുഖമായിട്ട് 10 സ്റ്റെപ്പ് ഇറങ്ങുക, നേരെ നടന്നു പോകുക, അപ്പുറത്ത് കയറാം. അവിടെ ഉപയോഗിക്കുന്ന വൈകിട്ട് നമ്മൾ കഞ്ചാവ് അടിക്കുന്നവരും കണ്ടുപിടിക്കുന്നവരുമാണ്. മിക്കവാറും അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു, ഇപ്പോൾ അത് അടിച്ചു. അപ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല, സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കാനുള്ള അറിവ് വേണം, അതിനുള്ള മനസ്സും വേണം. അങ്ങനെ ആ മനസ്സൊക്കെ നമ്മൾ റോഡ് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് പറ്റില്ല, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ പറ്റില്ല. ഈ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റുക, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ റോഡിലേക്കുള്ള റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാ, ഇന്ന് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ, ഇന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ മാത്രം ശരി, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റ് എല്ലാവർക്കും ബാക്കി ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെയാണ് എൻ്റെ നിലപാട് അല്ലേ. ഞാൻ കുറ്റം ചെയ്താലും ഞാനത് ഒരു വക്കീലിനെ പോലെ ഡിഫെൻഡ് ചെയ്യും. ഞാൻ കുറ്റം ചെയ്യുമ്പോൾ ഏ അത് കുറ്റമല്ലപ്പാ, അത് തൽക്കാലത്തേക്കല്ല, ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വാദിച്ച് ഞാനത് ഡിഫെൻഡ് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പോഴോ ചെറിയ ഒരു കുറ്റം ചെയ്താൽ മതി, ആ നോക്കറ പഹയം കാണിക്കുന്നത്. അപ്പൊ ഞാൻ കുറ്റം കണ്ടെത്തുന്ന മനസ്സിലായി, ഒരേ ആൾ രണ്ടു തരത്തിൽ, ഞാൻ എന്റെ കുറ്റം കുറ്റമല്ലാതാക്കാൻ വക്കീലാവും, നിങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാവും. ആ സ്വഭാവം മാറ്റിയാൽ മതി. എതിരെ വരുന്നവരും പരിഗണന അർഹിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വാഹനം ഓടിക്കുക, റോഡിൽ ഇറങ്ങുക. അതും കൂടിയാണ്, വണ്ടി ഓടിക്കുന്നവരെ മാത്രമല്ല റോഡിലേക്ക് ഇറങ്ങുന്നതും അങ്ങനെയായാൽ മാത്രമേ നമുക്ക് ഇനി റോഡിൽ കുറച്ച് കാലമെങ്കിലും ചെയ്യാൻ പറ്റൂ. ഏത് നിമിഷം എന്ന് എണ്ണി നമുക്ക് ഈ ഡെമോക്രസിന്റെ വാലെന്ന് പറഞ്ഞാലും പറഞ്ഞ പോലെ അത് നമ്മുടെ തലയിൽ, ഒരു ഡ്രൈവറാണോ ഒരു റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാൽനട യാത്രക്കാരനാണോ അത് നമ്മുടെ മുകളിലുണ്ട്. അത് എപ്പോൾ വീഴും എന്നുള്ളത് നോക്കി നടക്കുകയാണ് അത്രേ ഉള്ളൂ. അപ്പൊ അതിന് വ്യത്യാസം വരണമെങ്കിൽ ഇങ്ങനെ കുറേ ഹെൽമെറ്റ് സീറ്റ് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് പറഞ്ഞ പിന്നെ പറയാൻ പറഞ്ഞു. എങ്ങനെയൊരു ഹെൽമെറ്റ് ഓട്ടെ ഈ ഹെൽ ഒരു മിനിറ്റ് ആ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഇടാത്ത ആൾക്കാരെ ഇപ്പൊ കാണുന്നത് കുറവാണ്, മിക്കവാറും ആൾക്കാർ ഇടുന്നുണ്ട്. പണ്ട് ചാർമയാണ് സിഗരറ്റ് വലിക്കുന്നത്, സ്റ്റൈലാണ് കുറച്ച് പൊക്കി പൊക്കി അല്ലേ. ചാർമയാർ വലിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആളാണ് ഞാൻ എന്ന് കാണിക്കുന്ന സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു സിഗരറ്റ്. നാണക്കടല്ലേ, ആരെങ്കിലും ഇങ്ങനെ പൊതുവായി ചോദിക്കോ ഇല്ല, വലിക്കേണ്ടവരുടെ മൂലക്കോ റൂമിനകത്തോ ഒക്കെ പോയിട്ടാണ് വലിക്കുന്നത് അല്ലേ. അങ്ങനെ നാണക്കേട് തോന്നേണ്ട ഒരു കാര്യമാണ് ഹെൽമെറ്റ് വെക്കാതെയും സീറ്റ് ബെൽറ്റ് ഇടാതെയും റോഡിൽ കാണുക എന്നുള്ളതല്ലോ ഹെൽമെറ്റ് കെട്ടിക്കാൻ പോകും. അത്രത്തോളം നാണക്കേട് തോന്നേണ്ട കാര്യമാണ്. കാരണം എന്താ, എൻ്റെ തല രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ തല കിടികൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കേണ്ട കാര്യം
പോലീസുകാരോ നമ്മളെ പോലത്തെ ആൾക്കാരോ നിർബന്ധിക്കപ്പെടേണ്ടി വരിക എന്നുള്ളത് നാണക്കേടാണ്. ആ നാണക്കേടുകൊണ്ടാണ് പിന്നെയും ആൾക്കാർ ഇപ്പോൾ അത് കാണുന്നത്. എങ്ങനെയാ ഹെൽമെറ്റ് രക്ഷിക്കാൻ നമ്മളെ ഈ ഭാഗത്ത് ഈ പിന്നെ ഡോക്ടർമാരുണ്ടെങ്കിൽ ക്ഷണിക്കുക, ആരെങ്കിലും ഈ ഭാഗത്തുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് മാനറ്റ് കൊണ്ട് ഈ തൊലി ഒന്ന് കീറി ആ മാനറ്റ് കൊണ്ട് ചെറിയൊരു തട്ട് കൊടുത്താൽ ഈ ഡോക്ടർ തെറിക്കും മുകളിലോട്ട് പോകും. അങ്ങനത്തെയുള്ള ഇളനീര് പോലത്തെ തണ്ണിമത്തം പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ തല. അതിന് ഈ രണ്ട് ടണ്ണിൻ്റെ അടിയെല്ലാം ഒരു 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 60 കിലോമീറ്റർ ഒക്കെ സ്പീഡ് പോകുമ്പോൾ നേരെ പോയി കല്ലിടിക്കുകയോ പോസ്റ്റിനിടിക്കുകയോ അല്ലെങ്കിൽ വണ്ടിക്കിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും ഒരു അടി കൊണ്ടുള്ള അടി കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ബോധം പോകില്ലേ ഇല്ലേ? അപ്പം അത്രത്തോളം ഒന്നും താങ്ങാൻ പറ്റില്ല. എങ്ങനെയാണ് പിന്നെ ഹെൽമെറ്റ് രക്ഷിക്കുക? ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന ലോഡിനെ ആ ഫുൾ ഏരിയയിലേക്ക് അബ്സോർബ് ചെയ്ത് ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ എത്ര കിട്ടുന്നോ അതൊരു 10 കിലോന്റെ തട്ടായിട്ട് മാറും. ഒരു ടണ്ണിൻ്റെ അടി, ഒരു ടണ്ണിൻ്റെ അടി കിട്ടിയാലും 10 കിലോന്റെ തട്ട് എല്ലായിടത്തും കിട്ടുന്ന രീതിയിലാണ് ഈ ഹെൽമെറ്റ് നമ്മുടെ അത് നിർബന്ധിക്കണം. ഇതൊക്കെ ലൈറ്റ് ഇട്ട് കാണിക്കും എല്ലാവരും ഉണ്ടോ കാലം വരെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. എൻ്റെ ഒരു കൃഷ്ണേട്ടൻ പിന്നെ ടെലഫോൺസിൽ വർക്ക് ചെയ്യുന്ന ഒരു കൃഷ്ണേട്ടൻ കൽപ്പറ്റ വർക്ക് ചെയ്യുമ്പോൾ അന്ന് കാറ് എല്ലാം ഉള്ളത് കുറവാണ്, ഇത് 2009 കാലഘട്ടത്തിലാണ്, കാറൊക്കെ ഉള്ളവരൊക്കെ കുറവാണ്, ബൈക്കാണ് എല്ലാവരും. അപ്പൊ അതിനകത്ത് 3 പിള്ളേരും കൃഷ്ണേട്ടനും ഭാര്യയും പോന്നു. 2 ചെക്കന് ടാങ്കിന്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. ആ മൂത്തവനെ മൂത്ത കുട്ടീനെ ഇവര് രണ്ടാളും നടുക്ക് ബാക്കിൽ സൈഡിലേക്ക് ഇരുന്നിട്ട് ഭാര്യ ഭാര്യന്റെ കയ്യിൽ ഇളയുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ. അപ്പൊ ലൈറ്റ് ഇട്ട് കാണിച്ചു എല്ലാ ആൾക്കാരും. കൃഷ്ണേട്ടൻ പറഞ്ഞു എടുത്തിട്ട് ഈ വെച്ചോ വെച്ചിലേക്ക് നോക്കി പോയത്. ഇയാള് ഈ ഒരു കയ്യിൽ കുഞ്ഞ് മറ്റേ തൂക്കിയ ഹെൽമെറ്റ് ബാക്കിൽ അതിന് അവിടുന്ന് എടുത്തിട്ട് ഈ വലത്തെ കൈ കൊണ്ട് തന്നെ ഇയാള് തലയിലേക്ക് വെച്ചു. തലയിലേക്ക് ഈ ഓട്ടയുള്ള പോകും തന്നെ മുമ്പോട്ട് വരണ്ടേ. ഇതിന് പോയി തിരിഞ്ഞു പോയപ്പോഴേക്കും ഇയാൾ കൺട്രോൾ പോയി, നേരെ കളവറ്റിനടിച്ചു. കളവറ്റ് 100 രൂപ ഉള്ളൂ. ആ 100 രൂപ 5 ആളുടെ വിലക്ക് ജീവന് വില കിട്ടത് 100 രൂപയാണ്. ആ പോയാ കൂട്ടെ 100 കൊടുക്കാൻ നല്ല തീരുമാനിച്ച, അല്ലെങ്കിൽ അവിടെ നിർത്തിയിടാം, എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത് അത്രത്തോളം നിസ്സാരമായിട്ടാണ് കുറച്ചു കാലം മുമ്പ് വരെ എന്ന് പറയേണ്ടി വരും. ഇപ്പം എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു. മറ്റൊരു വിദ്യയുണ്ട്, പോലീസിനെ കാണിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഇടും, ചിൻസ്ട്രാപ്പ് ഇടില്ല അടിയിലെ. ഒരു കാര്യമില്ല, ഇടി നടക്കുമ്പോൾ വണ്ടി ഒരു ഭാഗത്തേക്ക് പോകും, ഇയാൾ ഒരു ഭാഗത്തേക്ക് പോകും, ഹെൽമെറ്റ് വേറൊരു ഭാഗത്തേക്ക് പോകും, ആ ഹെൽമെറ്റ് വേറെ തലക്കം കൊണ്ടിട്ട് അത് എത്തും അല്ലേ. ഇതാണ് കഥ. അപ്പൊ ഹെൽമെറ്റ് വേണോ? വേണം. സീറ്റ് ബെൽറ്റ്. എൻ്റെ ബന്ധുക്കളായ 2 പേർ, ജീപ്പിന് ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്, പക്ഷെ ബാക്കിലില്ല. ഫ്രണ്ടിലിരുന്ന 2 പേര്, ഒരു പ്രായമുള്ള 75 വയസ്സുള്ള അമ്മയും 50 വയസ്സുള്ള മോനും എൻ്റെ ബന്ധുക്കളാണ്. കാസർഗോഡ് ഒരു ജീപ്പ് മറിഞ്ഞത് ഇങ്ങനെ 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 മറിഞ്ഞു. കല്യാണം മോളുടെ മോളെ ആ അമ്മയുടെ അല്ലെങ്കിൽ ഈ മാമൻ്റെ മരുമകളുടെ കല്യാണം കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു വരികയാണ് ജീപ്പ്. അപ്പോൾ ഇദ്ദേഹം വൈകിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു പാർട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹം കഴിച്ചുകൊണ്ടായാലും ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുക, അത് വേറെ ഇപ്പുറത്തിൽ ഡ്രൈവറെ. അപ്പോൾ ഡ്രൈവർ അതിന് മുമ്പേ പോയിട്ട് വന്ന കക്ഷിയാണ് അദ്ദേഹം. നന്നായിട്ട് നല്ല സ്പീഡ്, നല്ല പുതിയ റോഡ് ഉണ്ടാക്കിയതാണ് ഇപ്പം, നല്ല രീതിയിലുള്ള റോഡ്, ഇതേപോലെ നമ്മളെ തലശ്ശേരി റോഡ് പോലെ സുള്ളിലേക്കുള്ള റോഡ്. ആ റോഡിലൂടെ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചു, വണ്ടി ഓടിച്ച് പോയി 90 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ, വേറൊരു അല്ല ഓട്ടോറിക്ഷക്കാരൻ്റെ ബൈക്കുകാരൻ ഓവർടേക്ക് ചെയ്ത് വളവിലൂടെ കയറി. ഇദ്ദേഹത്തിന് ആ ബൈക്കുകാരൻ ഇടിച്ച് നിർത്തിയിട്ടുണ്ടാകുന്ന വെച്ച് അയാൾ പുറത്തേക്ക് പോകും. പുറത്തേക്ക് ഇടുമ്പോഴേക്കും അവിടെ മതിലും ഇലക്ട്രിക് പോസ്റ്റും ഉണ്ട്, അത് ഇടിക്കാതിരിക്കാൻ വേണ്ടി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് ഓടിച്ചു. ഈ സ്പീഡ് എപ്പോഴും ചവിട്ടി നിർത്താൻ പറ്റാത്ത രീതിയിൽ സ്പീഡുണ്ട്, അല്ലെങ്കിൽ അയാളുടെ കൺട്രോൾ പോയി. നല്ല ചവിട്ടി ഓടി ഓടിയപ്പം റോഡ് അഞ്ചൊക്കെ റോഡ് അങ്ങ് മറിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ അമ്മച്ചി തെറിച്ചുപോയി ജീപ്പ് അതിൻ്റെ മുകളിൽ കയറി അത് അവിടെ തീർന്നു. കുറച്ച് കഴിയുമ്പോഴാണ് 3-ാമത്തേൽ ഇയാളും തെറിച്ചു, അത് അടുത്ത് വരുന്ന വണ്ടീൻ്റെ ഇടയിലേക്ക് വീണു. 2 ലക്ഷപ്പെട്ട് വന്നു ില്ലെങ്കിൽ ആ റോഡ് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ മതയായിരുന്നു. ചിലപ്പോൾ തോല് പോകും, അല്ലെങ്കിൽ കാലൊടി ജീവൻ പോകില്ല, മനസ്സിലായില്ലേ? അപ്പൊ സീറ്റ് ബെൽറ്റ് വേണോ? ഇനി പുതിയ തരം കാറുകളിലൊക്കെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിക്കാൻ പറ്റില്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ എയർ ബാഗ് ഡിപ്ലോയ് ആവില്ല, എയർ ബാഗ് പുറത്തേക്ക് വരില്ല. ഈ എയർ ബാഗ് എന്തിനാണ്? ചില അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, അയാൾ ഇറങ്ങി വരും,
എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നിൽക്കും. ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അപ്പൊ ആ സമയം കൊണ്ട് അയാളെ ചെവിയിലുള്ളിൽ മൂക്കിലെ നാളെല്ലാം കൂടി ചോര വരും. ഈ റിബ് ഒടിഞ്ഞിട്ട് അത് ആന്തരിക അവയവങ്ങളിൽ ഇടിച്ചു കയറി തീർന്നു. അതൊക്കെ ഇവരോട് പറയേണ്ട കാര്യമില്ല, ഇവരത് എത്രയോ പഠിച്ചതാണ്. നിങ്ങളോട് വേണ്ടി പറയാം, നിനക്ക് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞു തരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പല അപകടങ്ങളും, നമുക്ക് ഒരു കുഴപ്പവും അവർ കാണില്ല, പക്ഷെ കുറച്ച് ഇവരെക്കാണ് തീർന്നു. ഇങ്ങനെയാണ് പല അപകടങ്ങളും സംഭവിക്കുക. അങ്ങനെയൊന്നും പറ്റാതിരിക്കണമെങ്കിൽ ഈ സാധനം ഇട്ടോളൂ. പിന്നെ അതിനപ്പുറം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ സേഫായിട്ട് വീട്ടിലേക്ക് എത്താനാണ് ഓടുന്നത് എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഓടിക്കണമെങ്കിൽ അതിനുള്ള സേഫ്റ്റി മുഴുവൻ നമ്മൾ എടുത്തിട്ട് പറ്റാവുന്ന രീതിയിലെല്ലാം എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോവാം. അപ്പം ഇങ്ങനെ മര്യാദക്കാരനായിട്ട് റോഡിൽ നിന്നാൽ ഒരുപാട് കാലം വണ്ടി ഓടിക്കാം. വേറെ ആൾക്കാർ എൻ്റെ മുകളിൽ കയറിയില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാം. അപ്പം അതും പറയാൻ പറ്റില്ല, വേറെ ആൾ എൻ്റെ മുകളിൽ കയറാലോ, ഞാൻ നേരെ പോയാലോ. അങ്ങനെയല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടൊരു അപകടം ഉണ്ടാക്കില്ല എന്നുള്ള തീരുമാനിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാം. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ കാലം. ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ തോന്നിയ അസങ്ങളൊക്കെ കാണിച്ച് റോഡിൽ വീണ് കിടക്കുന്നതെന്ന് പറയണം. അവരെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക, നിങ്ങളെ നാട്ടുകാരെ ബോധവൽക്കരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിയുന്നവരുണ്ടാവും, പഠിക്കുന്നവരുണ്ടാവും. പഠിച്ച് പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവരെ പുറത്തു കൊണ്ടുവരിക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ കർമ്മ സമിതിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം കൃത്യമായി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ, ഒരുപാട് ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്കാവട്ടെ. എന്നെ ഇനി അവസാനമായി എന്നെ ഇവിടെ ക്ഷണിച്ചത് ഈ നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഒരു നാട്ടിലെ ഒരൊറ്റ കോളിൽ അവിടെ എത്തി എന്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വീരന്മാരാണ്. ആ വീരന്മാരുടെ അടുത്തേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നന്ദി അതുപോലെ അഭിമാനത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഇനിയും നല്ല ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാവും. ഈ രാജ്യകാരൻ്റെ അടുത്താണ് ഞങ്ങൾ കൊറോണ സമയത്ത് കാസർഗോഡായിരുന്നു പെട്ടെന്നുണ്ടോ സാർ? അപ്പം ഒരു ഗ്യാസ് ടാങ്കർ ലീക്കലുള്ള സമയത്ത് രാത്രി പാതിരാത്രിക്ക് സാറിൻ്റെ കൂടെ ഞങ്ങൾ കാണാൻ വേണ്ടി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, പക്ഷേ റോഡ് നിയന്ത്രിക്കുക, അങ്ങോട്ട് വണ്ടി വരാതെ എന്നുള്ള രീതിയിൽ ഞങ്ങളിവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും സാറിന് പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മട്ടന്നു വരുന്ന രഞ്ജി സാറിനെ പരിചയപ്പെട്ടു. അങ്ങനെ നിങ്ങളുടെ സാറന്മാരൊക്കെ നല്ല പരിചയമുണ്ട്. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, ഹായ്, ഞാൻ ശ്രേയ. 40% മുതൽ 80% വരെ സബ്സിഡിയോടെ കാർഷിക യന്ത്രങ്ങൾ സ്വന്തമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. ബ്രഷ് കട്ടർ, ചെയിൻസോ, സ്പ്രേയർ, ഡ്രില്ലർ, ലാഡർ, ഇലക്ട്രിക് ചെയിൻസോ, ബാറ്ററി സ്പ്രേയർ, വാട്ടർ പമ്പ് ആൻഡ് ഡ്രയർ എന്നിവ ഈ പദ്ധതിയുടെ കീഴിൽ ലഭ്യമാണ്. വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് പദ്ധതി നിബന്ധനകളോടെ 40% മുതൽ 60% വരെ സബ്സിഡി ലഭ്യമാണ്. അംഗീകൃത കാർഷിക കൂട്ടായ്മയ്ക്ക് പദ്ധതി തുകയുടെ 80% നിരക്കിൽ പദ്ധതി നിബന്ധനകളോടെ 800,000 രൂപ വരെ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക JJ ആഗ്രോ എഞ്ചിനീയറിംഗ് ചെമ്പേരി 9745005801, JJ പവർ ടൂൾസ് ചെറുപുഴ, JJ പവർ ടൂൾസ് നിലമ്പൂർ, ഗ്രീൻവുഡ് ഏജൻസീസ് കാസർഗോഡ്.